गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरुस्साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। शिवगिरिशिखराग्रे दिव्यपद्मासनस्थं वरदमभयहस्तं पापविद्वं सपादं सुजननिकरसेव्यं चारुकारुण्यनेत्रं कलिकलुष्यविनाशं नौमि नारायणाख्यम्। ॐ अम्बामम्बुजसंस्थितां त्रिदशुका पीयूषहस्तोज्ज्वला आपीनस्तनभारमण्डिततनु चिन्मुद्रया ज्ञानदा श्रीनारायण देव वंदित पदा क्षौमाम्बरां भारतीं ध्याये ध्यान विधातृ पुस्तकल सत्पाणीं शिवां शारदा। ओम सहनावतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। അന്യൂനമായ അറിവിൻ്റെ അരവിന്ദം വിടർത്തുന്ന ജ്ഞാനസൂര്യൻ ശ്രീനാരായണ പരമഹംസപാദ അരവിന്ദങ്ങളിൽ കോടി കോടി മനോമലരുകൾ അർപ്പിച്ചുകൊണ്ടും ആ മഹാഗുരുവിലേക്ക് എന്നെ കൈപിടിച്ചു നയിക്കുന്ന ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ടും ഗുരുവൈഖരി ഗ്രൂപ്പിലെ എത്രയും സ്നേഹം നിറഞ്ഞ അംഗങ്ങളെ, ആത്മമിത്രങ്ങളെ, ഭഗവാന്റെ തിരുജയന്തി ദിനം മുതൽ മഹാസമാധി ദിനം വരെ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നമ്മുടെ സന്ധ്യകൾ നമ്മൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ധർമ്മ സർവത്ര വിജയി ഭവതു എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇത് സ്വാമി ത്രിപാദങ്ങളുടെ തന്നെ വാക്കുകളാണ്. ശ്രീനാരായണ ഗുരു കൃതികളിൽ ഒന്നായി നമ്മൾ പെടുത്തിയിട്ടുള്ള ധർമ്മം എന്ന കൃതിയിലെ വരികൾ. ധർമ്മമേവ പരം ദൈവം, ധർമ്മമേവ മഹാധനം, ധർമ്മ സർവത്ര വിജയി ഭവതു ശ്രേയസേ നൃണ. ഇത് ഇതും ശ്രീനാരായണ ഗുരുസ്വാമി അവർ രചിച്ചതാണ് എന്ന് പറഞ്ഞ് ശിവലിംഗദാസസ്വാമികൾ തൻ്റെ നോട്ട് പുസ്തകത്തിൽ രേഖപ്പെടുത്തി വച്ചിരുന്നതാണ്. ഇത് ഗുരുവിൻ്റെ 64 കൃതികളിൽ ഒന്നാക്കി നമ്മൾ പെടുത്തിയിട്ടുണ്ട്. ധർമ്മ സർവത്ര വിജയി ഭവതു, ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതം അത് നമ്മളെ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കും. ധർമ്മമേ വിജയിക്കും. അപ്പോൾ എന്താണ് ധർമ്മം എന്നറിയണം. ധർമ്മം എന്ന വാക്കിൽ തുടങ്ങി ധർമ്മത്തിൽ തന്നെ അവസാനിക്കുന്നു. ഇതിൽ ഒരുപാട് തവണ ധർമ്മം എന്ന വാക്ക് എടുത്തെടുത്ത് പറഞ്ഞിരിക്കുന്നു. ധർമ്മമാണ് ദൈവം, പരമമായ ദൈവം. ധർമ്മമേവ മഹാധനം, ധർമ്മമാണ് ധനങ്ങളിൽ വച്ച് ഏറ്റവും വലിയ ധനം എന്ന് പറയുകയാണ്. ധർമ്മ സർവത്ര വിജയി ഭവതു, ധർമ്മം എല്ലായിടത്തും വിജയിക്കുന്നു. ശ്രേയസേന്ദ്രനാം, അത് നമുക്ക് ശ്രേയസിനെ പ്രദാനം ചെയ്യുന്നു. എന്താണ് ഈ ധർമ്മം? ഋഷിവര്യന്മാർ ധർമ്മത്തെ നിർവചിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്:
ദേശകാലോചിതം കർമ്മ ധർമ്മ ഇത്യഭിയതെ. അതായത് ദേശത്തിനും കാലത്തിനും അനുയോജ്യമായ രീതിയിൽ നാം അനുഷ്ഠിച്ചിരിക്കേണ്ടുന്ന കർമ്മത്തെയാണ് ധർമ്മം എന്ന് വിളിക്കുന്നത്. അങ്ങനെ ധർമ്മം അനുഷ്ഠിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകത എന്താണ്? ധർമ്മം അനുഷ്ഠിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നത് എന്താണ് അത് അറിയണമല്ലോ. എന്ത് കാര്യം ചെയ്യണമെങ്കിലും നമുക്കതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായിരിക്കണം. അപ്പോൾ ധർമ്മത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നത് കൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം? അതേക്കുറിച്ച് ഋഷിവര്യന്മാർ ഇങ്ങനെ പറയും, ലോകത്തിൽ ഒരു മനുഷ്യൻ നേടിയിരിക്കേണ്ടുന്ന ധനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, അതിനെ പുരുഷാർത്ഥങ്ങൾ എന്നാണ് ഋഷിവര്യന്മാർ വിളിക്കുന്നത്. ഒരു പുരുഷൻ നേടിയിരിക്കേണ്ടുന്ന, മനുഷ്യൻ നേടിയിരിക്കേണ്ടുന്ന ഏറ്റവും വലിയ ധനങ്ങൾ, ആ പുരുഷാർത്ഥങ്ങൾ ഇവയാണ്: ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഇവയെ പുരുഷാർത്ഥങ്ങൾ എന്ന് വിളിക്കുന്നു. ഇവയിൽ ഏറ്റവും അവസാനം പറഞ്ഞത് മോക്ഷം. അത് പരമപുരുഷാർത്ഥം എന്നാണ് അറിയപ്പെടുന്നത്. അതായത് നമുക്ക് കിട്ടാവുന്നതിലേക്ക് വെച്ച് ഏറ്റവും വലിയ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അതാണ് മോക്ഷം. ഈ മോക്ഷത്തിലേക്ക് എത്താനായിട്ടുള്ള മൂന്ന് മാർഗങ്ങളാണ് ഇവിടെ പറയുന്നത്: ധർമ്മം, അർത്ഥം, കാമം. ധർമ്മം എന്താണെന്ന് നമ്മളിപ്പോൾ നിർവചിച്ചു. ഇനി അർത്ഥം എന്ന് വെച്ചാൽ ധനം, കാമം എന്ന് വെച്ചാൽ ആഗ്രഹം. ശ്രീനാരായണ ഗുരുസ്വാമി തൃപാദങ്ങൾ പറയുന്നുണ്ട്, നമ്മുടെ ഗൃഹസ്ഥാശ്രമ ജീവിതം എന്ന് പറയുന്നത് ഈ പുരുഷാർത്ഥങ്ങൾക്ക് ഇരിപ്പിടം ആയിരിക്കണം എന്ന്. അതായത് ഗുരു ഇവയ്ക്ക് വളരെയേറെ പ്രാധാന്യം നൽകിയിരുന്നു. ഭഗവാന്റെ ഇരിപ്പിടത്തിന് താഴെയായി ഭഗവാൻ ഇരുത്തിയിട്ടുള്ള, കൂടിയിരുത്തിയിട്ടുള്ള ശാരദാംബയുടെ കൈകളിൽ ഭഗവാൻ കൊടുത്തിട്ടുള്ളത് ഒരു ഗ്രന്ഥവും കലശവും ചിന്മുദ്രയും പക്ഷിയുമാണ്. ദേവിയുടെ കയ്യിലിരിക്കുന്ന ഗ്രന്ഥം ഈ ധർമ്മത്തിൻ്റെ പ്രതീകമാണ്. കുടം അർത്ഥത്തിൻ്റെയും പക്ഷി കാമത്തിൻ്റെയും, ദേവിയുടെ കയ്യിലിരിക്കുന്ന ചിന്മുദ്ര അത് ദേവിയുടെ കയ്യിൽ എന്നല്ല, നമ്മളൊരു ക്ഷേത്രത്തിൽ ചെന്നാൽ ഏത് ദേവതയുടെ കരങ്ങളിലേക്ക് നോക്കിയാലും അതിൽ ഒരു കരം ഇങ്ങനെ ചിന്മുദ്രയിലാണിരിക്കുന്നത്. ഇത് ജീവാത്മാവ്, ഇത് പരമാത്മാവ്, ഇവ രണ്ടും കൂടി കൂടിച്ചേരുന്ന അവസ്ഥ അഥവാ ജീവാത്മ പരമാത്മ ഐക്യം. ജീവാത്മാക്കൾ എന്ന് വെച്ചാൽ ജീവിച്ചിരിക്കുന്ന ആത്മാക്കൾ, ഈശ്വരൻ്റെ സൃഷ്ടിയായി ഈ ലോകത്തേക്ക് പറഞ്ഞിട്ടുള്ള ആളുകളെല്ലാം തന്നെ ജീവാത്മാക്കളാണ്. പരമാത്മാവെന്ന് വെച്ചാൽ ഈ ജീവാത്മാക്കളെ മുഴുവൻ ഇങ്ങോട്ട് പറഞ്ഞുവിട്ട എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ജീവാത്മാവ് പരമാത്മാവിൻ്റെ പാദങ്ങളിലേക്ക് വിലയം പ്രാപിക്കുന്ന ജീവാത്മാവും പരമാത്മാവും അഥവാ നാമും ഈശ്വരനും ഒന്നായിത്തീരുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണ് മോക്ഷം. ഈ മോക്ഷം ലഭിച്ച ഒരുവന് പിന്നീട് ഒരു ജന്മം ഉണ്ടാവില്ല. മോക്ഷം ലഭിച്ചില്ലെങ്കിലോ പുനരപി ജനനം, പുനരപി മരണം, പുനരപി ജനനീ ജഡരേ ശയനം, ഇഹ സംസാരേ ബഹുദുസ്താരേ കൃപയാ പാരേ പാഹി മുരാരേ. വീണ്ടും വീണ്ടും ഉള്ള ജനനം, ശങ്കര ഭഗവത്പാദരുടെ വാക്കുകളാണ്, അദ്വൈത വിദ്യയുടെ മഹാചാര്യനായ ശങ്കരാചാര്യരുടെ വാക്കുകളാണിത്. വീണ്ടും വീണ്ടുമുള്ള ജനനം, വീണ്ടും വീണ്ടുമുള്ള മരണം, വീണ്ടും വീണ്ടും പുനരഭിജ, അമ്മയുടെ ഉദരത്തിൽ കുഞ്ഞുവാവയായിട്ട് വീണ്ടും വീണ്ടും ജനിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് 10, 200 ജന്മങ്ങൾ കഴിഞ്ഞാലും വീണ്ടും 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 ഇങ്ങനെ ജനിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ജന്മത്തിൽ ചെയ്തതിൻ്റെ കർമ്മഫലം അനുഭവിച്ച് തീർക്കാനായിട്ട് അടുത്തൊരു ജന്മം കൂടി ജനിക്കുന്നു. ഇങ്ങനെ ജന്മങ്ങൾ എടുത്തെടുത്തെടുത്തെടുത്തെടുത്ത് നമ്മളിങ്ങനെ കഷ്ടപ്പെടുകയുള്ളൂ മോക്ഷത്തിലേക്ക് എത്തിയില്ല എന്നുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് മോക്ഷത്തെ നമ്മൾ കിട്ടാവുന്ന ധനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ധനം, പരമ പുരുഷാർത്ഥം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ മോക്ഷത്തിലേക്ക് എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ധർമ്മത്തിൽ അധിഷ്ഠിതമായി ജീവിക്കണം. ദേശത്തിനും കാലത്തിനും അനുയോജ്യമായ രീതിയിൽ നാം അനുഷ്ഠിച്ചിരിക്കേണ്ടുന്ന കർമ്മങ്ങളെ, ധർമ്മത്തെ വേണ്ട വിധത്തിൽ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കണം. അങ്ങനെ ധർമ്മം അനുഷ്ഠിക്കാൻ ധർമ്മത്തിനോടൊപ്പം വന്നിരിക്കുന്ന രണ്ട് സഹചാരികളാണ്
കാമവും അർത്ഥവും ആഗ്രഹങ്ങളെ വേണ്ടവണ്ണം വിനിയോഗിക്കണം. ഒരുവൻ ധർമ്മത്തിൽ അധിഷ്ഠിതമായി ജീവിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ജീവിക്കണം എന്നുള്ള ആഗ്രഹം അവൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ആ ആഗ്രഹം മാത്രം ഉണ്ടായാൽ പോരാ, ഒരുവൻ ഇവിടെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ അവൻ്റെ കാര്യങ്ങളൊക്കെ വീണ്ടും വിധത്തിൽ നടത്തണമെന്നുണ്ടെങ്കിൽ അവന് ധനം ഉണ്ടായിരിക്കണം. ആഗ്രഹത്തെ നേരായ മാർഗത്തിൽ വിനിയോഗിക്കണം, ഇന്ദ്രിയങ്ങളെ വേണ്ടാത്തതിലേക്കൊക്കെ നയിക്കാതെ ധനത്തെ നേരായ രീതിയിൽ സമ്പാദിച്ചുകൊണ്ട് ധർമ്മത്തിൽ അധിഷ്ഠിതമായി ജീവിച്ചാൽ അങ്ങനെയുള്ളവൻ നിശ്ചയമായും അങ്ങനെ ഉള്ള മാർഗമാണെന്നുള്ളതുകൊണ്ടാണ് നിർബന്ധമായും മനുഷ്യൻ ജീവിതത്തിൽ അനുഷ്ഠിച്ചിരിക്കണം എന്ന് ഗുരുക്കന്മാർ പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞു, ദേശത്തിനും കാലത്തിനും അനുയോജ്യമായ രീതിയിലാണ് ധർമ്മം അനുഷ്ഠിക്കേണ്ടത്. അതായത് ഒരു 100 വർഷം മുൻപ് നമ്മുടെ മുതുമുത്തശ്ശന്മാരും മുതുമുത്തശ്ശിമാരും ഇവിടെ ജീവിച്ചിരുന്ന ജീവിതചര്യയല്ല ഇന്ന് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ ധർമ്മസംഹിതകളും അല്ലെങ്കിൽ ധർമ്മം അനുഷ്ഠിക്കേണ്ടുന്ന രീതിയും ഓരോ ദേശത്തിനും ഓരോ കാലത്തിനും അനുയോജ്യമായ രീതിയിൽ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അങ്ങനെ അതാത് കാലഘട്ടങ്ങളിൽ അനുഷ്ഠിക്കേണ്ടുന്ന ധർമ്മം എങ്ങനെയാണ്, എന്താണ് എന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും? ഓരോ യുഗത്തിലും എങ്ങനെയാണ് ധർമ്മം അനുഷ്ഠിക്കേണ്ടുന്നത് എന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും? അതിന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞതുപോലെ, യദാ യദാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനർത്ഥായ സംഭവയുഗേ യുഗേ. പ്രയാണത്തിൽ ധർമ്മത്തിന് ലോപം സംഭവിക്കുകയും അധർമ്മം വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ അതാത് കാലഘട്ടങ്ങളിൽ അവതാര പുരുഷന്മാർ അവതരിക്കുന്നു. എന്തിനു വേണ്ടി? പരിത്രാണായ സാധൂനാം, സാധുക്കളെ പരിത്രാണനം ചെയ്യുന്നതിനായി, രക്ഷിക്കുന്നതിനായി. വിനാശായ ച ദുഷ്കൃതം, ദുഷ്കൃതന്മാരുടെ ദുഷ്ടന്മാരുടെ വിനാശനത്തിനായി. പിന്നെയോ, ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനായി. ധർമ്മ സംസ്ഥാപനർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഓരോ കാലഘട്ടത്തിലും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കും. അധർമ്മത്തിന് എപ്പോഴാണോ ലോപം സംഭവിക്കുന്നത്, ആ സമയത്ത് അവതാര പുരുഷന്മാർ അവതരിച്ച് അതാത് ധർമ്മസംഹിതകൾ നമുക്ക് പറഞ്ഞു തരും. ഇങ്ങനെയാണ് നിങ്ങൾ ധർമ്മത്തിൽ അധിഷ്ഠിതമായി ജീവിക്കേണ്ടുന്നത് എന്ന് പറഞ്ഞു തരും. അങ്ങനെ ഇവിടെ 4 യുഗങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്കറിയാം. കൃതയുഗം ഉണ്ടായിരുന്നു, സത്യയുഗം ഉണ്ടായിരുന്നു. ആദ്യം സത്യയുഗത്തിൽ അധർമ്മം ഉണ്ടായിരുന്നില്ല, നമ്മുടെ ഋഷിവര്യന്മാരുടെ ആയിരുന്നു അത്. അന്ന് ഈശ്വരനിലേക്ക് എത്തിച്ചേരാൻ, മോക്ഷത്തിലേക്ക് എത്തിച്ചേരാൻ ഈശ്വര ധ്യാനമായിരുന്നു കണ്ടുപിടിച്ചിരുന്ന മാർഗം എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിലാണ് വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ രൂപം കൊണ്ടിട്ടുള്ളത്. പിന്നീട് അടുത്ത യുഗമായപ്പോൾ, 2-ാമത്തെ യുഗമായപ്പോൾ, 3-ാം യുഗമായപ്പോൾ അവിടെ അധർമ്മം ഉണ്ടായി. അതായത് 4 കാലിലാണ് ആദ്യത്തെ കാലഘട്ടത്തിൽ, ആദ്യത്തെ യുഗത്തിൽ ധർമ്മം സഞ്ചരിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ, അതിൽ 2-ാമത്തെ യുഗം ആയപ്പോഴേക്കും ആ ധർമ്മത്തിൻ്റെ ഒരു കാല് ഒടിഞ്ഞുപോയി. അവിടെ അധർമ്മം ഉണ്ടായപ്പോൾ, ധർമ്മത്തിന് ലോപമുണ്ടായപ്പോൾ എന്ത് സംഭവിച്ചു? ഭഗവാൻ അവതരിച്ചു. ശ്രീരാമചന്ദ്രൻ്റെ രൂപത്തിൽ ഭഗവാൻ അവതരിച്ചു. അപ്പോൾ ശ്രീരാമചന്ദ്രൻ്റെ കഥയോടുകൂടി അല്ലെങ്കിൽ കഥയിൽ കൂടി നമുക്കൊരു ധർമ്മ സംഹിത അഥവാ ഒരു പ്രായോഗിക തത്വശാസ്ത്രം രാമായണത്തിൻ്റെ രൂപത്തിൽ അന്ന് നമുക്ക് ഉണ്ടായി വന്നു. ആ കാലഘട്ടമായപ്പോൾ ആളുകൾക്ക് ധ്യാനിക്കാനുള്ള യോഗ്യതയൊക്കെ നഷ്ടപ്പെട്ടു, അധർമ്മിഷ്ഠരായിട്ടുള്ള ആളുകൾക്കും മറ്റാളുകൾക്കുമൊക്കെ. അപ്പോൾ പിന്നീട് അവരടുത്ത മാർഗം കണ്ടെത്തി. യാഗാദി കർമ്മങ്ങളിൽ കൂടി ഈശ്വരനെ പ്രീതിപ്പെടുത്തിയാൽ മോക്ഷത്തിലേക്ക് എത്തിച്ചേരാം എന്ന് കണ്ടെത്തി. പിന്നീട് വീണ്ടും അടുത്ത യുഗം ആയപ്പോൾ, ദ്വാപര യുഗം ആയപ്പോൾ വീണ്ടും ഒരു കാല് കൂടി ഒടിഞ്ഞു. അങ്ങനെ ഒടിഞ്ഞു കഴിഞ്ഞപ്പോൾ അധർമ്മം വർദ്ധിച്ചു. അങ്ങനെ അധർമ്മം വർദ്ധിച്ചപ്പോൾ വീണ്ടും ധർമ്മത്തെ പുനഃസ്ഥാപിക്കേണ്ടതായി വന്നു. അപ്പോൾ ഭഗവാൻ അവതരിച്ചു, ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ രൂപത്തിൽ അവതരിച്ചു. അങ്ങനെ അവിടെ ഒരു ധർമ്മസംഹിത ഉണ്ടായി. മഹാഭാരതം, ഭഗവത്ഗീത ഇവയൊക്കെ നമുക്ക് ധർമ്മത്തെ വീണ്ടും എങ്ങനെ പുനരുദ്ധരിക്കാം എന്ന് പഠിപ്പിച്ചു തന്നു. അവിടെ പൂജാദി കർമ്മങ്ങൾ കൊണ്ട് ഈശ്വരനെ പ്രീതിപ്പെടുത്തിയാൽ മോക്ഷത്തിലേക്ക് എത്തിച്ചേരാം എന്ന നിലയിലേക്ക് എത്തി. അതാണ് ആ ധർമ്മസംഹിതകൾ നമ്മളെ പഠിപ്പിക്കുന്നത്, എങ്ങനെ ധർമ്മത്തിൽ അധിഷ്ഠിതമായി ജീവിക്കാം.
പിന്നീട് കലിയുഗമായപ്പോൾ ഉണ്ടായിരുന്ന അടുത്ത കാലുകൂടി ഒടിഞ്ഞ് ഒറ്റക്കാലിൽ ഞൊണ്ടി ഞൊണ്ടി ധർമ്മം സഞ്ചരിക്കുന്ന ഒരു അവസ്ഥയിലേക്കെത്തി. ഈ കാലഘട്ടത്തിൽ ഭഗവാൻ അവതരിച്ച് നമ്മുടെ മുന്നിലേക്ക് ധർമ്മം അവതരിപ്പിച്ച് തന്നിട്ടുണ്ട്. ആ ധർമ്മത്തെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. കലിയുഗം ഇങ്ങ് മുന്നോട്ട് പോന്ന് ഈ ആധുനിക യുഗത്തിലെത്തി നിൽക്കുമ്പോൾ, ഈ 21-ാം നൂറ്റാണ്ടിലെത്തി നിൽക്കുമ്പോൾ, ഈ 21-ാം നൂറ്റാണ്ടിൽ ഭഗവാൻ ശ്രീനാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങൾ 19-ാം നൂറ്റാണ്ട് തൊട്ട് 19, 20, 21 എന്നല്ല, ഇനി വരാൻ പോകുന്ന നൂറ്റാണ്ടുകളിലും എങ്ങനെ ധർമ്മത്തിൽ അധിഷ്ഠിതമായി ആധുനിക യുഗത്തിൽ ഒരു മനുഷ്യന് ജീവിക്കാം എന്ന് ശ്രീനാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ധർമ്മ സംഹിതയുടെ പേരാണ് ശ്രീനാരായണ ധർമ്മം അഥവാ ശ്രീനാരായണ സ്മൃതി. ഒരു ധർമ്മസംഹിത എപ്രകാരമാണോ രചിക്കപ്പെടേണ്ടുന്നത്, ആ രീതിയിൽ തന്നെ ഭഗവാന്റെ ശിഷ്യന്മാർ നമുക്ക് രചിച്ചു തന്നിട്ടുള്ള കൃതിയാണ് ശ്രീനാരായണ ധർമ്മം. ഭഗവാന്റെ ശിഷ്യന്മാർ രചിച്ചു എന്ന് പറയുമ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയും ശ്രീനാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങൾ തൻ്റെ ശിഷ്യന്മാരോട് ഓതി കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഭഗവാൻ അവർക്ക് ഓതി കൊടുക്കുന്നു. പിന്നീട് ഭഗവാന്റെ തന്നെ ശിഷ്യനായ സത്ശിഷ്യനായ ആത്മാനന്ദ സ്വാമികളോട് ഭഗവാൻ ആവശ്യപ്പെടുന്നു ഇതിനെ ഒരു ധർമ്മ സംഹിതയാക്കി മാറ്റാൻ. അങ്ങനെ ആത്മാനന്ദ സ്വാമികൾ ഭഗവാൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെയും കേട്ടിട്ട് അത് എല്ലാ ഭഗവാന്റെ എല്ലാ ശിഷ്യന്മാരും എഴുതിയെടുത്ത് സൂക്ഷിച്ചിരുന്നു. അങ്ങനെ താൻ എഴുതിയെടുത്ത് സൂക്ഷിച്ചിരുന്ന കാര്യങ്ങളെല്ലാം കൂടി ക്രോഡീകരിച്ച് സംസ്കൃത ശ്ലോക രൂപത്തിലാക്കി 10 സർഗങ്ങളാക്കി വേർതിരിച്ച് ഭഗവാന്റെ കയ്യിൽ കൊണ്ടുചെന്ന് കൊടുത്ത് തെറ്റുതിരുത്തി വാങ്ങിപ്പിച്ച് അതിനെ വീണ്ടും ക്രോഡീകരിച്ച് എങ്ങനെയാണോ ഇവിടെ സ്മൃതി ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുള്ളത് ആ സ്മൃതി ഗ്രന്ഥങ്ങളുടെ എല്ലാം ഒപ്പം നിൽക്കുമാർ അല്ലെങ്കിൽ അതിനോട് കിടപിരിക്കുമാറുള്ള ഒരു ധർമ്മ സംഹിതയാക്കി ലോക സമക്ഷത്തിലേക്ക് അവതരിപ്പിച്ചു. അത് ശ്രീനാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാകയാൽ അതിന് ശ്രീനാരായണ ധർമ്മം എന്ന പേര് കൂടി നൽകി. പിന്നെ അത് സംസ്കൃത ശ്ലോകങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് സാധാരണക്കാരന് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ളതാകയാൽ ഭഗവാന്റെ തന്നെ സശിഷ്യനായ ശ്രീനാരായണ തീർത്ഥർ സ്വാമികൾ അതിന് വ്യാഖ്യാനം കൂടി ചമച്ച് ശ്രീനാരായണ ധർമ്മം സാരാർത്ഥ പ്രബോധിനി എന്ന പേരിൽ ലോക സമക്ഷത്തിലേക്ക് അവതരിപ്പിച്ചിട്ടുണ്ട്. ആ ഗ്രന്ഥം പഠിപ്പിച്ചു തരും എങ്ങനെ ഈ ആധുനിക യുഗത്തിൽ ഒരുവൻ ധർമ്മത്തിൽ അധിഷ്ഠിതമായി ജീവിക്കണം എന്ന്. അവൻ എങ്ങനെയുള്ളവനായിക്കൊള്ളട്ടെ, ഗൃഹസ്ഥാശ്രമിയാകട്ടെ, ബ്രഹ്മചാരിയാകട്ടെ, സന്യാസിയാകട്ടെ, ഏത് രീതിയിൽ ജീവിക്കുന്നവനാണെങ്കിലും അവൻ എങ്ങനെ ധർമ്മിഷ്ഠനായി ജീവിക്കണം എന്ന്, അവൻ്റെ കർമ്മം ശരിയായ രീതിയിൽ എങ്ങനെ അനുഷ്ഠിക്കണം എന്ന് ശ്രീനാരായണ ധർമ്മം എന്ന ഗ്രന്ഥം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ശ്രീനാരായണ ധർമ്മത്തിൽ കൂടി ഒന്ന് ഓടിച്ചു പോകാനുള്ള സമയം മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ശ്രീനാരായണ ധർമ്മം പഠിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകത, ധർമ്മം അനുഷ്ഠിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകത എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ ശ്രീനാരായണ ധർമ്മം പഠിച്ച് അത് ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകത എന്താണ് എന്ന് ശ്രീനാരായണ ധർമ്മം പറഞ്ഞിട്ടുള്ള ഒരു മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഭഗവാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും അതിൽ എടുത്തു നിൽക്കുന്ന ഏതാനും ചില കാര്യങ്ങൾ പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. ശ്രീനാരായണ ധർമ്മം എന്ന ഗ്രന്ഥം 10 സർഗങ്ങളിലായിട്ടാണ് ഭഗവാൻ രചിച്ചിട്ടുള്ളത്. അതിൽ ആദ്യത്തെ സർഗം എന്ന് പറയുന്നത്, ഒരു ചിത്രം വരയ്ക്കുമ്പോൾ അതിന് ഒരു ക്യാൻവാസ് ആവശ്യമാണ് എന്ന് പറയുന്നത് പോലെ ഇവിടെ ഏതൊക്കെ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ടോ, അത് ഉപനിഷത്തുകളായിക്കൊള്ളട്ടെ, പുരാണങ്ങളായിക്കൊള്ളട്ടെ, ഇതിഹാസങ്ങളായിക്കൊള്ളട്ടെ, ഇവയെല്ലാം തന്നെ രചിക്കപ്പെട്ടിട്ടുള്ളത് ഒരു കഥയെ അടിസ്ഥാനമാക്കിയായിരിക്കും. ഒരാൾ മറ്റൊരാൾക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന രീതിയിലായിരിക്കും. ആർഷഭാരതത്തിലെ ഏത് ഗ്രന്ഥം എടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഉപനിഷത്തുകളൊക്കെയും പരിശോധിച്ച് നോക്കിയാൽ നമുക്കവിടെ കാണാൻ സാധിക്കും. അവിടെയൊക്കെയും ആദ്യം ഒരു കഥ ഉണ്ടാക്കിയിട്ടുണ്ടാകും.
ആ കഥയിൽ കുറച്ച് കഥാപാത്രങ്ങൾ ഉണ്ടാവും. ആ കഥയിലെ രണ്ട് കഥാപാത്രങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന രീതിയിലാണ് ഈ പറയുന്ന പ്രായോഗിക തത്വശാസ്ത്രങ്ങളൊക്കെയും രചിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു ഉദാഹരണം പറയാം. ചാന്തോഗ്യ ഉപനിഷത്ത്, ഉപനിഷത്തുകളിൽ ഒരു ഉപനിഷത്താണ് ചാന്തോഗ്യ ഉപനിഷത്ത്. അപ്പോൾ ഈ ചാന്തോഗ്യ ഉപനിഷത്ത് രചിക്കപ്പെട്ടിട്ടുള്ളത് ഉദ്ദാലകൻ, ശ്വേതകേതു എന്നീ രണ്ട് കഥാപാത്രങ്ങളെ ചുറ്റിപ്പറ്റിയിട്ടാണ്. ഉദ്ദാലകൻ എന്ന മഹർഷി, അദ്ദേഹത്തിൻ്റെ മകനാണ് ശ്വേതകേതു. അപ്പോൾ ചാന്തോഗ്യ ഉപനിഷത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് തത്വമസി എന്ന മന്ത്രമാണ്. തത്വമസിയുടെ അർത്ഥം എന്താണെന്നും അതിൻ്റെ അർത്ഥ തലങ്ങളിലേക്കുമാണ് ചാന്തോഗ്യ ഉപനിഷത്ത് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഉദ്ദാലക മഹർഷി തൻ്റെ മകനായ ശ്വേതകേതുവിനെ പഠിക്കാൻ വേണ്ടിയിട്ട് ഗുരുകുലത്തിലേക്ക് അയക്കുന്നു. ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായമുള്ള കാലഘട്ടമാണ്. അവിടേക്ക് അയക്കുന്നു. ഇവിടെ നിന്ന് പോയപ്പോൾ വളരെ നിഷ്കളങ്കനായിരുന്ന ശ്വേതകേതു തിരിച്ചു വരുന്നത് ഞാൻ എന്തൊക്കെയോ പഠിച്ചു എന്ന അഹങ്കാരത്തോടു കൂടിയാണ്. തിരിച്ചു വരുമ്പോൾ മകനോട് ചോദിക്കുകയാണ്, നീ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു എന്ന് ചോദിക്കുമ്പോൾ, ഈ ലോകത്തുള്ള സകല കാര്യങ്ങളെക്കുറിച്ചും എൻ്റെ അധ്യാപകൻ എന്നെ പഠിപ്പിച്ചു എന്നാണ് ശ്വേതകേതുവിൻ്റെ മറുപടി. അപ്പോൾ ഉദ്ദാലക മഹർഷി ചോദിക്കുകയാണ്, നീ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും പഠിക്കേണ്ട കാര്യമില്ലായിരുന്നു, യാതൊന്നിനെക്കുറിച്ച് പഠിച്ചാൽ ഈ ലോകത്തുള്ള സകലത്തിനെക്കുറിച്ചും നിനക്ക് പഠിക്കാൻ സാധിക്കുമോ, ആ തത്വത്തെക്കുറിച്ച് നിന്റെ ഗുരു നിന്നെ പഠിപ്പിച്ചു എന്ന് ചോദിക്കുന്നു. അപ്പോൾ എന്താണ് ആ തത്വം എന്ന് ചോദിക്കുമ്പോൾ അത് ഈശ്വരനാണ്, ബ്രഹ്മമാണ് എന്ന് പറയുന്നു. ആ ബ്രഹ്മം എന്താണെന്ന് ശ്വേതകേതു ചോദിക്കുമ്പോൾ ഉദ്ദാലക മഹർഷി പറയുന്ന മറുപടിയാണ് തത്വമസി എന്ന മഹാവാക്യം. പിന്നീട് എന്താണ് തത്വമസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഈ ഉദ്ദാലക മഹർഷിയായ അച്ഛൻ തൻ്റെ മകനായ ശ്വേതകേതുവിന് ഉപദേശിച്ചു കൊടുക്കുന്ന രീതിയിലാണ് ഈ ഉപനിഷത്ത് രചിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി ഒന്നും വേണ്ട, നമ്മുടെ രാമായണമാണെങ്കിലും ശരി, ഭാഗവതമാണെങ്കിലും ശരി, ഇതൊക്കെ നമ്മൾ വായിക്കുന്നതാണ്. ഇതൊക്കെ ഒരാൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്. രാമായണം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അത് തുടങ്ങുന്നത് തന്നെ ഉമാമഹേശ്വര സംവാദം, അതിലൂടെയാണ് തുടങ്ങുന്നത്. ഉമയ്ക്ക് മഹേശ്വരൻ അത് ഉപദേശിച്ചു കൊടുക്കുന്ന രീതിയിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്. ഭാഗവതമാണെങ്കിലും അങ്ങനെ തന്നെ. അതുപോലെ ശ്രീനാരായണ ഗുരുസ്വാമി ത്രിപാദങ്ങൾ തൻ്റെ ശിഷ്യന്മാർക്ക് സാരാർത്ഥ തത്വങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്ന രീതിയിലാണ് ശ്രീനാരായണ ധർമ്മം എന്ന ഗ്രന്ഥം രചിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ശ്രീനാരായണ ധർമ്മത്തിലെ ആദ്യത്തെ സർഗം, 10 സർഗങ്ങളാണ് ഉള്ളത് എന്ന് പറഞ്ഞു, അതിലെ 1-ാമത്തെ സർഗം അഥവാ പ്രഥമ സർഗം, ആദ്യം ഒരു ക്യാൻവാസ്, ശ്രീനാരായണ ധർമ്മം എന്ന ചിത്രം വരയ്ക്കുവാനായിട്ടുള്ള ഒരു ക്യാൻവാസ് ഒരുക്കിയെടുക്കുകയാണ്. അപ്പോൾ ഈ കഥ നടക്കുന്നത്, ഇത് നേരിട്ട് നടന്നതാണെങ്കിലും ഒരു കഥ എന്ന രൂപത്തിലാണ് അതിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ കഥ നടക്കുന്നത് കേരളത്തിലുള്ള, ഭാരതത്തിലെ കേരളത്തിലുള്ള വർക്കല എന്ന സ്ഥലത്താണ്. അപ്പോൾ വർക്കല എന്ന മനോഹരമായ ദേശത്തെ ആദ്യം ആത്മാനന്ദ സ്വാമികൾ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. അതിനുശേഷം ആ വർക്കലയ്ക്ക് മകുടമായിട്ട് ശോഭിക്കുന്ന ശിവഗിരി എന്ന മനോഹരമായ കുന്നിനെ വീണ്ടും നമുക്ക് മനോഹരമായി ഒരു മഹർഷിയുടെ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു താപസൻ്റെ രൂപത്തിൽ നമുക്ക് അവതരിപ്പിച്ചു തരുന്നു. ആ ശിവഗിരി കുന്നിൽ തേന്മാവുകൾ കൊണ്ട് അലംകൃതമായ ശിവഗിരി കുന്നിൽ ഭഗവാൻ ഇരിക്കുന്നു. ഭഗവാന് ചുറ്റും ബോധാനന്ദ സ്വാമികൾ തുടങ്ങിയ ഭഗവാന്റെ ശിഷ്യന്മാർ ഇരിക്കുന്നു. അവർ ശിഷ്യഗണങ്ങൾ ഭഗവാനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഭഗവാൻ അതിന് ഉത്തരം നൽകുന്നു. ഈ രീതിയിലാണ് ശ്രീനാരായണ ധർമ്മം രചിക്കപ്പെട്ടിട്ടുള്ളത്. ഏത് ഗ്രന്ഥവും രചിക്കുന്നതിന് മുൻപ് ഒരു മന്ത്രം ഉണ്ടാവും. ഇപ്പോൾ ഉപനിഷത്തുകളൊക്കെ ആണെങ്കിൽ ആ ഉപനിഷത്തുകൾക്ക് ശാന്തി മന്ത്രം ഉണ്ടാവും. ഞാൻ ആദ്യം ഇവിടെ ശ്ലോകങ്ങൾ ചൊല്ലിയപ്പോൾ അതിനോടനുബന്ധിച്ച് ചൊല്ലിയ ഒന്നാണ് ഓം സഹനാവതു സഹനവ ഭുനക്തു എന്ന് തുടങ്ങുന്ന ഒരു ശാന്തി മന്ത്രം. അത് ഉപനിഷത് ശാന്തി മന്ത്രമാണ്. ഗുരുവും ശിഷ്യന്മാരും കൂടി ഒരുമിച്ചിരുന്ന് ചൊല്ലുന്ന ശാന്തി മന്ത്രം എന്ന് പറയുന്നത് പോലെ മംഗലാചരണം എന്ന പേരിൽ ആദ്യം ഒരു ധ്യാനം ഇവിടെ നമുക്ക് രേഖപ്പെടുത്തി തരുന്നുണ്ട്. അദ്വൈതാനന്ദ ചിന്മാത്ര ജ്യോതിർനാരായണാത്മകം ചകാസ്തു ധർമ്മബോധായ നിത്യമവ്യാഹതാത്മനം എന്ന മംഗലാചരണത്തോടുകൂടി ആരംഭിക്കുന്ന ശ്രീനാരായണ ധർമ്മത്തിൽ ആദ്യം വർക്കല വർണ്ണന, ശിവഗിരി വർണ്ണന, ഗുരുവർണ്ണന, ശ്രീനാരായണ ഗുരുവിനെയും വിവരിച്ച് നൽകിയതിന് ശേഷം ഭഗവാൻ തൻ്റെ ശിഷ്യന്മാർക്ക് തത്വം ഉപദേശിക്കുന്ന രീതിയിൽ ശ്രീനാരായണ ധർമ്മം ആരംഭിക്കുകയായി. പിന്നെ ദേശത്തിനും കാലത്തിനും അനുയോജ്യമായ രീതിയിലാണ് ശ്രീനാരായണ ധർമ്മം രചിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ
ഭഗവാൻ സശരീരനായിട്ടിരുന്ന കാലഘട്ടത്തിൽ അധർമ്മം വിളയാടിയിരുന്നത് എങ്ങനെയാണ് എന്ന് നമുക്കറിയാം. ജാതി മത ദൈവ ഭേദ ചിന്തയായിരുന്നു അന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവ എന്താണെന്ന് വിവേചിച്ച് ആളുകൾക്ക് അറിയേണ്ടുന്നത് അത്യാവശ്യമാണെന്ന് തിരിച്ചറിവ് ഉള്ളതിനാൽ ധർമ്മവും അധർമ്മവും എന്തെന്ന് ഭഗവാൻ ആദ്യം തന്നെ വിവേചിച്ച് നമുക്ക് പറഞ്ഞു തരുന്നു. അതുകൊണ്ട് രണ്ടാം സർഗത്തിൽ ധർമ്മ അധർമ്മ വിവേചനം എന്താണെന്നാണ് ഭഗവാൻ പറഞ്ഞു തരുന്നത്. ധർമ്മം എന്ത് അധർമ്മം എന്ത് എന്ന് എങ്ങനെ വിവേചിച്ചറിയാം. അതോടൊപ്പം തന്നെ ജാതി എന്താണെന്നും മതം എന്താണെന്നും ദൈവം എന്താണെന്നും ഭഗവാൻ കൃത്യമായി പ്രത്യേകം പ്രത്യേകം നമുക്ക് നിർവചിച്ചു നൽകിയിരിക്കുന്നു. ഇത് വായിക്കുന്ന ഒരുവന്റെ ഉള്ളിൽ നിന്ന് അപ്പോൾ തന്നെ ഈ ജാതി മത ഭേദ ദൈവചിന്ത ദൈവഭേദ ചിന്ത ഇല്ലാതെയാവുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് മുന്നോട്ട് വരുമ്പോഴാണ് മൂന്നാമത്തെ സർഗം തൊട്ടാണ് ഒരു മനുഷ്യൻ അനുഷ്ഠിച്ചിരിക്കേണ്ടെന്ന ധർമ്മത്തെക്കുറിച്ച് ശ്രീനാരായണ ഗുരുസ്വാമി തൃപാദങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിലാദ്യം ഒരു മനുഷ്യൻ ആദ്യം അനുഷ്ഠിച്ചിരിക്കേണ്ടുന്ന അഞ്ച് ധർമ്മങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നു. സാമാന്യ ധർമ്മ നിരൂപണം. സാമാന്യമായി ഒരുവൻ അനുഷ്ഠിച്ചിരിക്കേണ്ടുന്ന ധർമ്മത്തെക്കുറിച്ച് ഭഗവാൻ പറയുകയാണ്. അഞ്ച് ധർമ്മങ്ങൾ, അവയെ നമ്മൾ പഞ്ചധർമ്മങ്ങൾ എന്ന് വിളിക്കുന്നു. അഹിംസ, സത്യം, അസ്തേയം, അവ്യഭിചാരം, മദ്യവർജനം. അഹിംസ, ജീവികളെ കൊല്ലാതിരിക്കൽ, അതോടൊപ്പം തന്നെ ജീവികളെ തിന്നാതിരിക്കൽ. സത്യം, സത്യം മാത്രം അനുഷ്ഠിക്കുക. സത്യത്തെ മുൻനിർത്തി ജീവിക്കുന്ന ഒരുവൻ യോഗിയായി തീരുന്നു. അവൻ പറയുന്നതൊക്കെയും സത്യമായി ഭവിക്കുന്നു. അവൻ എന്തൊക്കെ പ്രവചിച്ചാലും അതൊക്കെയും സത്യമായി ഭവിക്കും. ശ്രീനാരായണ ഗുരുസ്വാമി തൃപാദങ്ങൾ പറയുകയാണ്. അസ്തേയം, മോഷ്ടിക്കാതിരിക്കൽ. ആഗ്രഹമുള്ള കണ്ണുകളോടുകൂടി അന്യന്റെ ധനത്തെ നോക്കുക കൂടി ചെയ്താൽ അത് അസ്തേയത്തിൽ അഥവാ മോഷണത്തിൽ പെടും എന്നാണ് ശ്രീനാരായണ ഗുരുപാദങ്ങൾ പറയുന്നത്. അവ്യഭിചാരം, മറ്റൊരു കണ്ണോടുകൂടി ഒരുവന്റെ ഭാര്യ മറ്റൊരുവനെ നോക്കുകയോ തൻ്റെ ഭർത്താവല്ലാത്ത മറ്റൊരുവനെ നോക്കുകയോ ചീത്തയായ കണ്ണോടുകൂടി മറ്റൊരു പുരുഷൻ തൻ്റെ ഭാര്യയല്ലാത്ത സ്ത്രീയെ നോക്കുക കൂടി ചെയ്താൽ അത് വ്യഭിചാരത്തിൽ പെടും എന്നാണ് ശ്രീനാരായണ ഗുരുസ്വാമി തൃപാദങ്ങൾ പറയുന്നത്. മദ്യവർജനം, ശ്രീനാരായണ ഗുരു ദർശനത്തിൽ ഗുരു ഏറ്റവും കൂടുതൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് മദ്യവർജനം. മദ്യം എന്ന വാക്കിനുള്ളിൽ കള്ള്, കറുപ്പ്, കഞ്ചാവ്, പുകയില തുടങ്ങി തലച്ചോറിന് ലഹരിയുണ്ടാക്കുന്ന എല്ലാ പദാർത്ഥങ്ങളെയും ഭഗവാൻ മദ്യത്തിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് പെടുത്തിയിട്ടുള്ളത്. മദ്യപാനിയെ തൻ്റെ അച്ഛനമ്മമാർ, ഭാര്യ, കുഞ്ഞുങ്ങൾ എന്തിന്, ഈശ്വരൻ പോലും വെറുക്കുന്നു. അതുകൊണ്ട് മദ്യത്തെ വർജിക്കണം എന്ന് ശ്രീനാരായണ ഗുരു എടുത്തു പറയുന്നു. അതുണ്ടാക്കുന്നതോ അത് ശേഖരിച്ചു വെക്കുന്നതോ അത് വിൽക്കുന്നതോ ഒക്കെയും തെറ്റാണെന്നാണ് ഈ പഞ്ചധർമ്മ നിരൂപണത്തിൽ ഏറ്റവും അവസാനമായി ഭഗവാൻ പറഞ്ഞു തരുന്നത്. പിന്നെ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ധർമ്മം അനുഷ്ഠിക്കാൻ ആരംഭിക്കുമ്പോൾ ആദ്യം പഠിച്ചിരിക്കേണ്ടുന്ന പാഠം, ഒരു കുഞ്ഞിനെ വിദ്യാഭ്യാസശാലയിലേക്ക് കൊണ്ടുചെന്നാക്കിയാൽ, ഗുരുകുലത്തിലേക്ക് കൊണ്ടുചെന്നാക്കിയാൽ അവനെ ഗുരു ആദ്യം പഠിപ്പിക്കേണ്ടുന്ന പാഠം അത് ശുചിത്വത്തിൻ്റെതാണെന്നാണ് ശ്രീനാരായണ ഗുരുസ്വാമി തൃപാദങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ധർമ്മം അനുഷ്ഠിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് അല്ലെങ്കിൽ ധർമ്മം അനുഷ്ഠിക്കാൻ പഠിക്കുന്നതിന് മുൻപ് ഒരുവൻ ആദ്യം പഠിച്ചിരിക്കേണ്ടുന്നത് എങ്ങനെ ശുചിത്വം പാലിക്കാം എന്നാണ്. അപ്പം അതിൽ അഞ്ച് ധർമ്മങ്ങൾ പറഞ്ഞതോടൊപ്പം അഞ്ച് ശുദ്ധിയെക്കുറിച്ച് കൂടി ശ്രീനാരായണ ഗുരുസ്വാമി തൃപാദങ്ങൾ പറയുന്നു. വാക്ശുദ്ധി, മനഃശുദ്ധി, ഇന്ദ്രിയശുദ്ധി, ഗൃഹശുദ്ധി, ശരീരശുദ്ധി. ഇതിലൊന്നാം സ്ഥാനം തീർച്ചയായും ശരീരശുദ്ധിക്കാണ്. ശരീരശുദ്ധിക്ക് ഇന്നത്തെ കാലത്ത് ശ്രീനാരായണ ഗുരു അന്ന് പറഞ്ഞ കാര്യമാണ്. അതിന് ഇന്ന് എത്രത്തോളം പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് ശ്രീനാരായണ ഗുരു ഈ ശരീരശുദ്ധിയെക്കുറിച്ച് വിവരിച്ചിരിക്കുന്ന വാക്കുകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ശരീരശുദ്ധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ്? പണ്ടേക്ക് പണ്ടേ ശ്രീനാരായണ ഗുരു എന്ന ക്രാന്തദർശിയായ ഋഷി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നിത്യം ശുദ്ധോദക സ്നാനം, മലശ്രോത്രോ വിശോധനം, ശുദ്ധിർ ദന്തനഖാനാം,
ജലസ്യാപി നിഷേവണം, ശുദ്ധസ്യ വായോർഭോജ്യസ്യ, ശുദ്ധ ജലം, ശുദ്ധമായ ജലത്തിൽ കുളിക്കുക, നിത്യം ശുദ്ധോദക സ്നാനം, മലശ്രോത്രോ വിശോധനം, വേണ്ട വിധത്തിൽ മലവിസർജനം നടത്തുക, കരങ്ങളും നഖങ്ങളും അതോടൊപ്പം വൃത്തിയാക്കുക, ശുദ്ധിർ ദന്ത നഖാന, ദന്തങ്ങൾ പല്ലുകളും നഖങ്ങളും അതോടൊപ്പം വൃത്തിയാക്കുക. പിന്നെ ശുദ്ധ വസ്ത്രസ്യ ധാരണം, ശുദ്ധമായ വസ്ത്രം മാത്രം ധരിക്കുക, അതായത് നിത്യവും രാവിലെയും വൈകിട്ടും കുളിക്കുന്ന ശീലം ഒരു മനുഷ്യന് ഉണ്ടായിരിക്കണം. കുളിച്ചാൽ മാത്രം പോരാ, കുളിക്കുന്നതോടൊപ്പം തന്നെ ദന്തങ്ങളും നഖങ്ങളും വൃത്തിയാക്കിയിരിക്കണം. പിന്നെ ശുദ്ധമായ വസ്ത്രം ധരിക്കണം. കുളിച്ചതിന് ശേഷം കുളിക്കുന്നതിന് മുൻപ് ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ ശരീരത്തിൽ ധരിക്കുവാൻ പാടില്ല. നമ്മൾ പലപ്പോഴും വിചാരിക്കും രാത്രിയിൽ കിടക്കാൻ നേരത്ത് ഇട്ട വസ്ത്രമാണ്, അത് രാവിലെ കുളിച്ചതിന് ശേഷവും ഇട്ടാൽ എന്താണ്, ഞാൻ രാത്രിയിൽ കിടക്കുന്നതിന് മുൻപ് ജോലികളൊന്നും തന്നെ ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ അതിൽ അഴുക്ക് പുരണ്ടിട്ടില്ല, അതുകൊണ്ട് എന്തുകൊണ്ട് എനിക്ക് രാവിലെ ആ വസ്ത്രം തന്നെ ധരിച്ചുകൂടാ എന്ന് ആലോചിക്കുന്നവരുണ്ടാവാം. പക്ഷേ ശരീരം എന്ന് പറയുന്നത് എപ്പോഴും മാലിന്യത്തെ പുറന്തള്ളിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. വിയർപ്പിൻ്റെ രൂപത്തിലും മറ്റു രീതികളിലൊക്കെ തന്നെയും നമ്മുടെ ശരീരത്തിലേക്ക് വിയർപ്പ് അല്ലെങ്കിൽ മാലിന്യം പുറം തള്ളിക്കൊണ്ടിരിക്കുന്നു. തന്നെയുമല്ല, എന്തെന്തെല്ലാം ലൗകിക വ്യവഹാരങ്ങളിൽ കൂടി കടന്നു പോയതിനു ശേഷമാണ് ഒരു രാത്രി കഴിഞ്ഞ് പുതിയൊരു പകല് ഉണ്ടാകുന്നത്. ഈ ചിന്തകളൊക്കെയും നമ്മുടെ ശരീരത്തിൽ ചീത്തയായ ഊർജത്തെ അഥവാ നെഗറ്റീവ് എനർജിയെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ബാധിച്ച ഒരു വസ്ത്രമാണ് തലേ ദിവസത്തെ വസ്ത്രം എന്ന് പറയുന്നത്. രാവിലെ കുളിക്കുന്നത് തന്നെ നമുക്കൊരു പുതിയ ഉണർവുണ്ടാകാനും പോസിറ്റീവ് എനർജി ഉണ്ടാകാനും വേണ്ടിയാണ്, നല്ല ഊർജം നമുക്കുണ്ടാകാനും വേണ്ടിയിട്ടാണ് ശുദ്ധജലത്തിൽ തന്നെ കുളിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഉണ്ടായ ആ നല്ല ഊർജം അഥവാ പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് നഷ്ടപ്പെടാൻ സഹായിക്കുന്ന ഒന്നാണ് വീണ്ടും ഉടുത്ത വസ്ത്രം തന്നെ ഉടുക്കുക എന്നതുകൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് നിശ്ചയമായും ശുദ്ധമായ വസ്ത്രം മാത്രം ധരിക്കുക. രാവിലെ എണീറ്റു വരുമ്പോൾ ഈശ്വരസ്മരണയോടുകൂടി എണീറ്റു വരിക. അതിനുശേഷം ആദ്യം ദന്തങ്ങളും നഖങ്ങളുമൊക്കെ വൃത്തിയാക്കി മലശ്രോത്രോ വിശോധനം നടത്തി കുളിച്ചതിന് ശേഷം മാത്രം മറ്റ് കാര്യങ്ങളിലേക്ക് പോവുക. ഇതാണ് ശ്രീനാരായണ ഗുരു പറയുന്നത്. ഇതോടൊപ്പം ശുദ്ധമായ ജലം മാത്രം കുടിക്കുക, ശുദ്ധമായ ആഹാരം മാത്രം കഴിക്കുക. അതോടൊപ്പം തന്നെ ഒരു കാര്യം എടുത്തു പറയുന്നു, കരപാദാദി സംശുദ്ധിർ. ദിനംതോറും പലതവണ കരങ്ങളും കാലുകളും കൈകളും കാലുകളും കഴുകുക. ഇന്ന് എപ്പോഴും നമ്മളോട് ഫോണിൽ സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ മാധ്യമങ്ങളിൽ കൂടിയും ഒക്കെ ആളുകൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, കൈകൾ സോപ്പിട്ട് കഴുകൂ, കൈകൾ സോപ്പിട്ട് കഴുകൂ എന്ന്. പക്ഷേ അത് എത്രയോ നാളുകൾക്ക് മുൻപേ തന്നെ ശ്രീനാരായണ ഗുരുസ്വാമി കൃപാദങ്ങൾ എന്ന ക്രാന്തദർശി പറഞ്ഞിരിക്കുന്നു എന്ന് നോക്കൂ. കരപാദാദി സംശുദ്ധിർ ദേഹശുദ്ധിർ ദീര്യതെ. കരങ്ങളും പാദങ്ങളും എപ്പോഴും കഴുകിക്കൊണ്ടിരിക്കുക, ഇതാണ് ദേഹശുദ്ധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ശുദ്ധമായ ജലം മാത്രം കുടിക്കുക, ശുദ്ധമായ ആഹാരം മാത്രം കഴിക്കുക. ആഹാരശുദ്ധിക്ക് ശ്രീനാരായണ ഗുരു വളരെയേറെ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. സ്വാമി തൃപ്പാദങ്ങൾ ഒരിക്കൽ ഭഗവാന്റെ ശിഷ്യനോട് ഇങ്ങനെ പറയുന്നുണ്ട്, ശത്രുസത്ര ഗണാകീർണ ഗണികാപണികാശനം. അതായത് ശത്രു സത്ര ഗണാകീർണ ഗണികാപണികാശനം, വീട്ടിൽ ഉണ്ടാക്കിയ ഭക്ഷണം മാത്രം കഴിക്കുക. കടയിൽ നിന്നുള്ള ആഹാരം വാങ്ങി കഴിക്കുന്നത് ശത്രുവിൻ്റെ സത്രത്തിൽ പോയി ഭക്ഷണം കഴിക്കുന്നതിന് തുല്യമാണെന്നാണ് ഭഗവാൻ പറയുന്നത്. ഹോട്ടലിൽ ഉണ്ടാക്കുന്ന ആഹാരം എത്രയോ ആളുകൾക്ക് വേണ്ടിയിട്ട് അവർ ഉണ്ടാക്കി വെക്കുന്നതാണ്. അതിൽ വല്ല പല്ലിയോ പാറ്റിയോ ചത്തു വീണാൽ അവർ അത് കളഞ്ഞതിന് ശേഷം വേറെ ആഹാരം നമുക്കുണ്ടാക്കി തരുമോ? അത്രയും വലിയ നഷ്ടം സഹിക്കാൻ അവർ തയ്യാറാകുമോ? ആ പല്ലിയെയോ പാറ്റിയെയോ എടുത്തു കളഞ്ഞതിന് ശേഷം ആ ഭക്ഷണം വീണ്ടും വിളമ്പും. അതുകൊണ്ട് ശത്രുവിൻ്റെ സത്രത്തിൽ പോയി ഭക്ഷണം കഴിക്കരുത് എന്ന് സ്വാമി തൃപ്പാദങ്ങൾ പറയുന്നുണ്ട്. ശുദ്ധമായ ജലം മാത്രം കുടിക്കുക, ഇതാണ് ശരീരശുദ്ധി കൊണ്ട് ഭഗവാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെയുള്ളത്
വാക്ശുദ്ധിയാണ്. നല്ല വാക്കുകൾ മാത്രം പറയുക, അതിൽ ദയ ഉണ്ടായിരിക്കണം, സ്നേഹം ഉണ്ടായിരിക്കണം, ലാളിത്യം ഉണ്ടായിരിക്കണം. ഇവയൊക്കെയും നിറഞ്ഞ വാക്കുകൾ കൊണ്ട് നമ്മുടെ നാവ് സമ്പുഷ്ടമായിരിക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത്. പിന്നെയുള്ളത് ഇന്ദ്രിയശുദ്ധിയാണ്. ഇന്ദ്രിയങ്ങളെ കണ്ടമാനം ലാളിക്കുകയോ അവയെ പീഡിപ്പിക്കുകയോ ചെയ്യാതിരിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കണ്ണുകൊണ്ട് കാണേണ്ടത് മാത്രം കാണുക, കാണാത്തതിനെ കാണേണ്ടാത്തതിനെ തള്ളിക്കളയാൻ ശ്രമിക്കുക. ചെവി കൊണ്ട് നല്ലത് മാത്രം കേൾക്കാൻ സാധിക്കട്ടെ, നല്ലതിനെ മാത്രം കേൾക്കുവാൻ ശ്രമിക്കുക, ചീത്തയായതിനെ കളയുക. അതാണ് ഇന്ദ്രിയങ്ങളെ ഒരു നിയന്ത്രണം നമുക്ക് ഉണ്ടായിരിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ് എപ്പോഴും പ്രാർത്ഥന ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്ന് ഭഗവാൻ പറയുന്നത്. പ്രാർത്ഥനയില്ലാത്ത ജീവിതം ഉപ്പില്ലാത്ത കഞ്ഞി കുടിക്കുന്നത് പോലെയാണെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ പ്രാർത്ഥനയുടെ ആവശ്യകത അതാണ്. ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഭഗവാൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കില്ലേ നമ്മളെ? ഈ ലോചനമാതീന്ദ്രിയമേതെങ്കിലുമുന്നിങ്ങ ആലോചന കൂടാതിങ്കലണഞ്ഞാൽ ആലാക്കിലുടൻ സന്മതി തോന്നിക്കുകനിക്കൻ കോലത്തുകര കോവിലിൽ വാഴും പരമേശൻ കൈകാൽ മുതലാമിന്നുടെ അംഗങ്ങളിലൊന്നും ചെയ്യാതൊരു സത്കർമ്മമൊഴിഞ്ഞങ്ങ വിവേകാൽ വയ്യാത്തതു ചെയ്യാൻ തുനിയാതാക്കുക വേണം കോലത്തുകര കോവിലിൽ വാഴും ഭഗവാനെ. അല്ലയോ ഭഗവാനെ, എൻ്റെ ഇന്ദ്രിയങ്ങളിൽ ഏതെങ്കിലും ഒന്ന്, കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി എന്ന് തുടങ്ങുന്ന ഇന്ദ്രിയങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വേണ്ടാത്തതിലേക്ക് പോയാൽ, അത് ഇന്ദ്രിയങ്ങളായതുകൊണ്ട് തന്നെ, അത് നമ്മുടെ ഉള്ളിൽ മനസ്സ് എന്ന് പറയുന്ന ഒന്നുള്ളത് കൊണ്ട് തന്നെ ആ മനസ്സ് നമ്മുടെ ഇന്ദ്രിയങ്ങളെ വേണ്ടാത്തതിലേക്ക് നയിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അവ വേണ്ടാത്തതിലേക്ക് പോകും. അങ്ങനെ എന്തെങ്കിലും ഒരു തോന്നൽ എൻ്റെ ഇന്ദ്രിയങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് തോന്നിയാൽ ആ ലാക്കിലുടൻ എൻ്റെ ഉള്ളിൽ നല്ല ബുദ്ധി തോന്നിപ്പിക്കണമേ. എൻ്റെ കയ്യ് കാല് മുതലായ കർമ്മേന്ദ്രിയങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വേണ്ടാത്തത് ചെയ്യാൻ പോയാൽ അതിനെ നല്ലതിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ ഭഗവാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതെപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ഈ വാക്കുകൾ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് പ്രതിഷ്ഠിക്കപ്പെടും. അപ്പോൾ പിന്നീട് എന്തെങ്കിലുമൊക്കെ വേണ്ടാത്തത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ചെയ്യാൻ ഒരുങ്ങിയാൽ ഉപബോധ മനസ്സിലിരുന്ന് കൊണ്ട് ഈ വാക്കുകൾ നമ്മളെ ഉള്ളിലേക്ക് പിൻവലിക്കും. അതാണ് പ്രാർത്ഥനയുടെ നിത്യജീവിതത്തിൽ, കർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതത്തിൽ പ്രാർത്ഥനയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് അതാണ്. ഋഷിവര്യന്മാർ പറയാൻ പഠിപ്പിക്കും, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും, ഭദ്രം കർണേഭി ശൃണിയാമ ദേവാഹ ഭദ്രം പശ്യേമ അക്ഷിപ്രിയ ജത്രാഹ. അല്ലയോ ഈശ്വര, എൻ്റെ കണ്ണുകൊണ്ട് എനിക്ക് നല്ലതിനെ മാത്രം കാണാൻ സാധിക്കട്ടെ, എൻ്റെ ചെവി കൊണ്ട് എനിക്ക് നല്ലത് മാത്രം കേൾക്കാൻ സാധിക്കട്ടെ എന്ന്. അതാണ് ഇന്ദ്രിയ ശുദ്ധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനിയുള്ളത് ഗ്രഹശുദ്ധിയാണ്. ഗ്രഹങ്ങളുടെ അന്തർഭാഗം കാറ്റും വെളിച്ചവും കടന്നു വരത്തക്ക രീതിയിൽ സൗകര്യത്തോടു കൂടിയതായിരിക്കണം. തുറന്ന ജനാലകളും മറ്റുമുള്ളതായിരിക്കണം. ആ വീട് എപ്പോഴും അടിച്ചു തുടച്ച് വൃത്തിയാക്കിയിടണം. വീട്ടിൽ ഉള്ള ശുദ്ധമല്ലാത്ത അശുദ്ധമായ പദാർത്ഥങ്ങളൊക്കെയും എപ്പോഴും വെളിയിലേക്ക് കളയണം എന്ന് പറയുന്നുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ പാലിച്ചിരിക്കേണ്ടുന്നത് വീട്ടിലെ വീട്ടമ്മമാരാണ്. വീട്ടമ്മമാരോട് പ്രത്യേകമായിട്ട് ഭഗവാൻ എടുത്തു പറയുന്നുണ്ട് ശുചിത്വം അടുക്കളയിൽ നിന്ന് തുടങ്ങണം എന്ന്. അതുകൊണ്ട് തന്നെ ഒരു വീടിൻ്റെ ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ മുൻകൈ എടുക്കേണ്ടുന്നത് തീർച്ചയായും ആ വീട്ടിലെ വീട്ടമ്മ തന്നെയാണ്. എല്ലാ ദിവസവും ഒരു അമ്മ, വീട്ടിലെ അമ്മ കയറി ചെല്ലേണ്ടുന്നത് ഒരു പുതിയ അടുക്കളയിലേക്കായിരിക്കണം. നമുക്ക് എത്ര വലിയ അസുഖമുണ്ടെങ്കിലും തലേ ദിവസം നമ്മൾ ഭക്ഷണം പാകം ചെയ്യാനും ഭക്ഷണം കഴിക്കാനും ആയി ഉപയോഗിച്ച എല്ലാ പാത്രങ്ങളും കഴുകി വൃത്തിയാക്കി അത് പാകം ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഭാഗങ്ങളൊക്കെയും തുടച്ച് വൃത്തിയാക്കി ഇട്ടതിന് ശേഷം വേണം ഒരു വീട്ടമ്മ ഉറങ്ങാൻ പോകാൻ. പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ തന്നെ കുളിക്കണം എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു ശരീരശുദ്ധിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ. അങ്ങനെ കുളിച്ച് ഒരു വീട്ടമ്മ കയറി വരേണ്ടുന്നത് ഒരു പുതിയ അടുക്കളയിലേക്കായിരിക്കണം. വടക്കേന്ത്യൻ ഭാഗങ്ങളിലേക്കൊക്കെ ചെന്നാൽ അവർ അടുക്കളയിൽ നിന്നാണ് വിളക്ക് കൊളുത്തിക്കൊണ്ട് വരുന്നത്. ലക്ഷ്മിദേവി വീടിന് പിറക് വശത്തു കൂടി കടന്നു വരുന്നു എന്നാണ് നമ്മുടെ ഒരു സങ്കല്പം. അതിന് കാരണം ഇതാണ്, ശുചിത്വം അടുക്കളയിൽ നിന്നാണ് ആരംഭിക്കേണ്ടുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ആ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നിശ്ചയമായും വീട് ശുചിയായിരിക്കണം. അതുകൊണ്ടാണ് ഗൃഹശുദ്ധിക്ക് ഭഗവാൻ
എടുത്ത് ഒരു പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ളതിൻ്റെ കാരണം എന്ന് പറയുന്നത് അതാണ്. അങ്ങനെ ശരീരശുദ്ധിയെക്കുറിച്ച് പറഞ്ഞു, വാക്ശുദ്ധിയെക്കുറിച്ച് പറഞ്ഞു, പിന്നെ മനസ്സിൻ്റെ ശുദ്ധി. മനസ്സ് എപ്പോഴും ശുദ്ധമായിരിക്കണം. മനസ്സിനെയും ഈ പറയുന്നത് പോലെ വേണ്ടാത്തതിലേക്ക് നയിക്കാൻ പാടില്ല. മനസ്സിലും സ്നേഹം ഉണ്ടായിരിക്കണം, മൃദുലത ഉണ്ടായിരിക്കണം, ലജ്ജ ഉണ്ടായിരിക്കണം, ധ്യാനം ഉണ്ടായിരിക്കണം. മനസ്സിൻ്റെ ആരോഗ്യത്തിന് വേണ്ടുന്ന കാര്യങ്ങളായിട്ട് ശ്രീനാരായണ ഗുരു എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇത്രയുമൊക്കെയാണ്. ഈ ശുദ്ധി പഞ്ചകത്തെയും പ്രത്യേകം പാലിച്ചുകൊണ്ട് വേണം ഒരുവൻ ധർമ്മത്തിലേക്ക് കടക്കാൻ, ധർമ്മത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതത്തിലേക്ക് കടക്കാൻ. അപ്പോൾ ഈ ധർമ്മം എന്ന് തൊട്ട് ഒരുവൻ അനുഷ്ഠിക്കണം എന്ന് ചോദിച്ചാൽ, അമ്മയുടെ ഉദരത്തിൽ നിന്ന് വരുന്ന കാലഘട്ടം തൊട്ട് തന്നെ അവൻ ധർമ്മം അനുഷ്ഠിച്ചിരിക്കണം. അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞിൻ്റെ ജനനത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. അത് കുഞ്ഞിനെ ഗർഭിണിയായിരിക്കുന്ന അമ്മ, അവൾക്ക് ചുറ്റുമുള്ള ആ ഗർഭിണിക്ക് ചുറ്റുമുള്ള ആളുകൾ ഒക്കെയും ഒരു കുഞ്ഞിനെ ധർമ്മത്തിലേക്ക് നയിക്കുവാനായിട്ട് പാകത്തിന് കെൽപ്പുള്ളവരായിരിക്കണം. അതുകൊണ്ട് തന്നെ ശ്രീനാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങൾ ധർമ്മത്തിൽ അധിഷ്ഠിതമായി ജീവിക്കേണ്ടെന്ന കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുന്നത് തന്നെ സൂതകം എന്ന ഭാഗത്തിൽ കൂടിയാണ്. സൂതകം എന്ന് വെച്ചാൽ പ്രസവ ശുശ്രൂഷ. പ്രസവ സംബന്ധിയായി ഒരു സ്ത്രീയും പ്രസവിക്കുന്ന സ്ത്രീയും അവളോട് അനുബന്ധമായി നിൽക്കുന്ന അവളുടെ ബന്ധുക്കളും അറിഞ്ഞിരിക്കേണ്ടുന്ന A to Z കാര്യങ്ങൾ ശ്രീനാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങൾ എന്ന ശാസ്ത്രജ്ഞൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആദ്യം തന്നെ പറയുന്നത് പ്രസവ മുറി എങ്ങനെയായിരിക്കണം എന്നാണ്. പിന്നീട് ഗർഭിണിയായിരിക്കുന്ന പ്രസവിക്കാൻ പോകുന്ന സ്ത്രീയെ പരിപാലിക്കാൻ ചുറ്റും നിൽക്കുന്ന ആളുകൾ ശ്രദ്ധിച്ചിരിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് പറയും. പ്രസവത്തിന് ശേഷം ആ കുഞ്ഞിനെ എങ്ങനെ വേണം പരിപാലിക്കാൻ എന്ന് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഈ ഭാഗത്തിൽ തന്നെ, സൂതകം എന്ന ഭാഗത്തിൽ തന്നെ ബാലോപചരണം എന്നൊരു ഭാഗം വരുന്നുണ്ട്. ഒരു കുഞ്ഞിൻ്റെ ജനനത്തോടനുബന്ധിച്ച് നമ്മൾ അനുഷ്ഠിച്ചിരിക്കേണ്ടുന്ന ആചാര അനുഷ്ഠാനങ്ങളുണ്ട്. അവ എടുത്തു പറയേണ്ടുന്ന ഒന്നാണ്. ഒരു കുഞ്ഞ് ജനിച്ചാൽ ആദ്യം അവനുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരാചാരം എന്ന് പറയുന്നത് അവൻ്റെ നാമകരണമാണ്. പലരുടെയും ഉള്ളിൽ ഒരു സംശയമുണ്ട്, ഒരു കുഞ്ഞിനെ എന്നാണ് നാമകരണം നടത്തേണ്ടുന്നത്. ചില ആളുകൾ 27-ാം ദിവസം, നമ്മളൊരു കണക്ക് വെച്ചിട്ടുണ്ട്, പെൺകുട്ടിയാണെങ്കിൽ 28-ാം ദിവസം, ആൺകുട്ടിയാണെങ്കിൽ 27-ാം ദിവസം അവന് ഒരു നൂല് കെട്ടിക്കൊണ്ട്, അതിനെ നമ്മൾ 28 കെട്ട് എന്നാണ് വിളിക്കുന്നത്, നൂല് കെട്ടിക്കൊണ്ട് അവന് പേരിടണം എന്നതാണ് നമ്മൾ അതിനു വേണ്ടി കൽപ്പിച്ചു വച്ചിരിക്കുന്ന ഒരാചാരം എന്ന് പറയുന്നത്. ഇവിടെ നമുക്കൊക്കെയും ഉള്ള ഒരു കുഴപ്പം എന്താന്ന് ചോദിച്ചാൽ, അനുഷ്ഠിക്കേണ്ടുന്ന കാര്യങ്ങളൊന്നും അനുഷ്ഠിക്കേണ്ടുന്ന വിധത്തിൽ അനുഷ്ഠിക്കാൻ നമുക്കറിയില്ല എന്നത് തന്നെയാണ്. ശ്രീനാരായണ ഗുരു ഈ നാമകരണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കേൾക്കും. ഒരു കുഞ്ഞ് ജനിച്ച് 15 ദിവസത്തിന് ശേഷം 3 മാസത്തിനകം നല്ല നക്ഷത്രവും തിഥിയും നോക്കി കുഞ്ഞിന് പേരിടണം. കൃത്യം 27-ാം പൊക്കമോ 28-ാം പൊക്കമോ തന്നെ 28 കെട്ടണമെന്നോ അതല്ലെങ്കിൽ കുഞ്ഞിന് നാമകരണം നടത്തണമെന്നോ ഒരു നിർബന്ധവുമില്ല. ഈ ദിവസങ്ങളിലെ നക്ഷത്രവും തിഥിയും ചീത്തയായിട്ടുള്ളതാണ് എങ്കിൽ ആ ദിവസത്തെ നിശ്ചയമായും നമ്മൾ വർജിച്ചിരിക്കണം. ഒരു കുഞ്ഞിന് ആദ്യമായിട്ട് ചെയ്യേണ്ടുന്ന ഒരു കർമ്മമാണ്. ആ സമയത്ത് തീർച്ചയായും നല്ല നക്ഷത്രവും തിഥിയും നോക്കി കുഞ്ഞിന് വിളിക്കാൻ എളുപ്പമുള്ളതും അക്ഷരം കുറച്ചുള്ളതും അർത്ഥമുള്ളതും കേൾവി സുഖമുള്ളതുമായ നാമം നൽകണം എന്നാണ് സ്വാമി തൃപ്പാദങ്ങൾ പറയുന്നത്. പിന്നീട് വരുന്ന അടുത്ത ചടങ്ങ് എന്ന് പറയുന്നത് അവൻ്റെ അന്നപ്രാശനമാണ്, അഥവാ ചോറൂണ് എന്ന ചടങ്ങാണ്. ഇതിനും നമ്മളൊരു കണക്ക് വച്ചിട്ടുണ്ട്. അതെന്താണ്? ആൺകുട്ടിയാണെങ്കിൽ 5-ാം മാസം, പെൺകുട്ടിയാണെങ്കിൽ 6-ാം മാസം. ശ്രീനാരായണ ഗുരു പറയുന്നത് കേൾക്കൂ. ശ്രീനാരായണ ധർമ്മത്തിൽ കൂടി മുല കുടിക്കുന്നവനും പല്ല് മുളയ്ക്കാത്തവനുമായ ശിശുവിന് 6 മാസം വരെ ആഹാര സാധനങ്ങൾ ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ അവന് 6 മാസം വരെ ചോറ് കൊടുക്കരുത്. അതായത് 6 മാസം, 6-ാം മാസം അല്ലെങ്കിൽ അതിനുശേഷമാണ് ആ കുഞ്ഞിന് ചോറ് കൊടുക്കേണ്ടുന്നത് അല്ലെങ്കിൽ അന്നപ്രാശനം നടത്തേണ്ടുന്നത് എന്നാണ് ശ്രീനാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങൾ പറയുന്നത്. അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും. പിന്നീട് വരുന്നത് വിദ്യാരംഭം. ഇവയൊക്കെയും ബാലോപചരണത്തിൽ വരുന്നതാണ്. ഒരു കുഞ്ഞിന് 5 വയസ്സിന് മുൻപ് തന്നെ വിദ്യാരംഭം കുറിച്ചിരിക്കണം. ഇനി വിദ്യാരംഭം കുറിക്കേണ്ടുന്നത് പത്രം ഓഫീസുകളിലോ അതല്ലെങ്കിൽ സിനിമാ താരങ്ങളുടെയോ അടുത്ത് കൊണ്ടുചെന്നല്ല, മറിച്ച് കുഞ്ഞിന്
ആത്മജ്ഞാനികളെ കൊണ്ട് നല്ല നക്ഷത്രവും തിഥിയും നോക്കി ആത്മജ്ഞാനികളെ കൊണ്ട് കുഞ്ഞിന് വിദ്യാരംഭം കുറിക്കണം. അതിന് കുഞ്ഞിനെ കുളിച്ച് ശുദ്ധമാക്കി ശുദ്ധവസ്ത്രം ധരിപ്പിച്ച് ആചാര്യൻ്റെ മുന്നിൽ കൊണ്ടു ചെന്നിരുത്തണം. ആചാര്യൻ ആ കുഞ്ഞിൻ്റെ ശ്രേയസ്സിന് വേണ്ടി നന്നായി പ്രാർത്ഥിച്ചിട്ട് അവൻ്റെ നാവിൽ ഓം എന്നെഴുതണം. അത് അവന് പറഞ്ഞു കൊടുക്കണം. ഇതാണ് വിദ്യാരംഭത്തെക്കുറിച്ച് ശ്രീനാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങൾ പറയുന്നത്. അങ്ങനെ ഒരു കുഞ്ഞു ജനിക്കുകയാണ്. അവൻ്റെ ജീവിതത്തിൽ കടന്നു പോകേണ്ടുന്ന മൂന്ന് ആചാരങ്ങളിലൂടെയും കടന്നതിന് ശേഷം പിന്നീട് അവൻ ആശ്രമധർമ്മത്തിലേക്ക് കടക്കുകയാണ്. വിദ്യാരംഭം മുതൽ ആണ് ഒരു കുഞ്ഞ് ആശ്രമധർമ്മം അനുഷ്ഠിക്കാൻ തുടങ്ങുന്നത്. ആ ആശ്രമധർമ്മങ്ങൾ പഠിക്കുന്നത് തീർച്ചയായും വിദ്യാഭ്യാസശാലയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ വിദ്യാരംഭം മുതൽ അവൻ അറിഞ്ഞിരിക്കണം അവൻ ഏതൊക്കെ കാലഘട്ടത്തിൽ കൂടി കടന്നു പോകണം എന്ന്. ഋഷിവര്യന്മാർ പഠിപ്പിക്കുന്നത് ഒരു മനുഷ്യൻ നാല് ആശ്രമങ്ങളിൽ കൂടി അല്ലെങ്കിൽ നാല് കാലഘട്ടങ്ങളിൽ കൂടി കടന്നു പോകുന്നു എന്നാണ്. ഈ ചതുരാശ്രമ ധർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്നാണ്, ആശ്രമധർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചുരുക്കി വിവരിക്കുകയാണ് ശ്രീനാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങൾ അടുത്ത സർഗത്തിലൂടെ ചെയ്തിട്ടുള്ളത്, അതായത് അഞ്ചാമത്തെ സർഗത്തിലൂടെ ചെയ്തിട്ടുള്ളത്. പ്രധാനമായും ആശ്രമധർമ്മങ്ങൾ നാലെണ്ണമാണുള്ളത്: ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ഞാൻ പറഞ്ഞു ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്നത് കാലഘട്ടത്തിന് അനുസരിച്ച രീതിയിൽ ധർമ്മത്തിന് മാറ്റം വരുത്തിക്കൊണ്ട് ശ്രീനാരായണ ഗുരു രചിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ, ഈ ആധുനിക കാലഘട്ടത്തിൽ വാനപ്രസ്ഥാശ്രമത്തിന് വേണ്ടത്ര പ്രാധാന്യമില്ലാത്തതിനാലും വേദങ്ങളിലും ഉപനിഷത്തുകളിലും ബാക്കി വരുന്ന വാനപ്രസ്ഥമൊഴിച്ച് ബാക്കി വരുന്ന മൂന്ന് ആശ്രമധർമ്മങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ളത് എന്നതിനാലും ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, സന്യാസം എന്നീ മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് ഒരുവൻ കടന്നു പോകുന്നത് എന്ന് ഗുരു പഠിപ്പിക്കുകയാണ്. ഇനി ബ്രഹ്മചര്യം എന്നു തൊട്ട് ആരംഭിക്കുന്നു. ആ ബ്രഹ്മചര്യ ആശ്രമത്തെക്കുറിച്ചാണ് അടുത്ത സർഗത്തിൽ ശ്രീനാരായണ ഗുരു പറയുന്നത്. ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന കാലഘട്ടം തൊട്ട് അവൻ ബ്രഹ്മചാരിയാണ്, ബ്രഹ്മചര്യ കാലഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞ് ബ്രഹ്മചാരി ആയിരിക്കണമെങ്കിൽ നിശ്ചയമായും ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ ബ്രഹ്മചര്യം, അമ്മയുടെ ഉദരത്തിൽ കുഞ്ഞ് കിടക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ബ്രഹ്മചര്യം അനുഷ്ഠിച്ചിരിക്കണം, നിശ്ചയമായും അനുഷ്ഠിച്ചിരിക്കണം. എങ്കിലേ ആ കുഞ്ഞ് ബ്രഹ്മചാരിയായി മാറും. അങ്ങനെ ഒരു കുട്ടി സ്ത്രീയാണെങ്കിൽ 16 വയസ്സ് എന്നാണ് പറയുന്നത്. ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്നത് ദേശത്തിനും കാലത്തിനും അനുയോജ്യമായ രീതിയിൽ വ്യത്യാസം വരുത്താം എന്നുള്ളത് കൊണ്ട് തന്നെ ഈ 16 എന്നുള്ള വയസ്സ് നമുക്ക് 18 എന്ന കണക്കിലേക്ക് എടുക്കാം. അങ്ങനെ സ്ത്രീയാണെങ്കിൽ 18 വയസ്സ് വരെയും പുരുഷനാണെങ്കിൽ 24 വയസ്സ് വരെയും അവന് ബ്രഹ്മചര്യ കാലഘട്ടമാണ്. ഈ കാലഘട്ടം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ കാലഘട്ടമാണ്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് ലഹരി പദാർത്ഥങ്ങൾ യാതൊന്നും തന്നെ ഉപയോഗിക്കാതെ ഗുരുവിൻ്റെ ആജ്ഞ അനുസരിച്ചുകൊണ്ട് മാതാപിതാക്കളെ അനുസരിച്ചുകൊണ്ട് ഗുരു പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെയും വേണ്ട വിധത്തിൽ പഠിക്കുകയും അറിയുകയും ചെയ്തുകൊണ്ട് ആചാര അനുഷ്ഠാനങ്ങൾ യഥാവിധി അനുഷ്ഠിച്ചുകൊണ്ട് ഒരുവൻ ബ്രഹ്മചര്യ കാലഘട്ടത്തിലൂടെ കടന്നു പോകണം. പിന്നീട് ഈ 24 വയസ്സിന് ശേഷം പുരുഷനും 18 വയസ്സിന് ശേഷം സ്ത്രീയും ഗൃഹസ്ഥാശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ, വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ മാതാപിതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും സമ്മതത്തോടു കൂടി മാത്രം, മാതാപിതാക്കന്മാരാലും ഗുരുക്കന്മാരാലും പ്രിയപ്പെട്ടവളും ഉത്തമയും കുലീനയുമായ ഒരു സ്ത്രീയെ വിവാഹം ചെയ്ത് അവന് ഗൃഹസ്ഥാശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. ഇവിടെ ശ്രദ്ധിച്ചിരിക്കേണ്ടുന്ന ഏറ്റവും വലിയൊരു കാര്യം, പ്രത്യേകിച്ച് മാതാപിതാക്കൾ ശ്രദ്ധിച്ചിരിക്കേണ്ടുന്ന കാര്യം, വിവാഹം എന്നത് കേവലം ഐഹിക ജീവിതത്തിൽ വിനോദത്തിന് വേണ്ടിയുള്ള ഒരു ഉപാധി മാത്രമല്ല എന്നും വിവാഹം എന്നതിൻ്റെ അർത്ഥവും ലക്ഷ്യവും എന്താണെന്നും കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അവരെ വിവാഹ ജീവിതത്തിലേക്ക് പറഞ്ഞയക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ എന്തിനാണ് വിവാഹം ചെയ്യുന്നത് എന്ന് അവരറിഞ്ഞിരിക്കണം. ഇന്നും വിവാഹം ചെയ്ത് കുഞ്ഞുങ്ങളായവർക്ക് പോലും എന്തിനു വേണ്ടിയാണ് വിവാഹം ചെയ്യുന്നത് എന്നറിഞ്ഞുകൂടാ, അത് നിശ്ചയമായും അറിഞ്ഞിരിക്കണം. അതറിയണം എന്നുണ്ടെങ്കിൽ ശ്രീനാരായണ ധർമ്മം പഠിക്കണം. വിവാഹ സമയത്ത് ഒരു പുരോഹിതൻ വധുവിനെയും വരനെയും അപ്പുറത്തും ഇപ്പുറത്തും നിർത്തി വധുവിൻ്റെ അച്ഛനെ നടുക്ക് നിർത്തിക്കൊണ്ട് രണ്ടുപേരുടെയും കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് കന്യകാദാനം എന്ന
ഒരു കാര്യം ചെയ്യാറുണ്ട്. ഈ കന്യകാദാനം ചെയ്യുന്ന സമയത്ത് കന്യകാദാന മന്ത്രം ഉപദേശിക്കുമ്പോൾ അവിടെ പറയുന്നു, എന്തിനു വേണ്ടിയാണ് ഈ കുട്ടിയെ ഇത്രയും കാലവും താങ്കൾ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി തൻ്റെ സർവസമ്പാദ്യവും ഉപയോഗിച്ചുകൊണ്ട് ഈ കുഞ്ഞിനെ മറ്റൊരു വരൻ്റെ കയ്യിലേക്ക് ഒരു ആൺകുട്ടിയുടെ കയ്യിലേക്ക് എന്തിന് കൊടുക്കുന്നു എന്ന് ഈ മന്ത്രം പഠിപ്പിക്കുന്നു. ഏകവിംശതി കുലോദ്ധാരണായ വരസ്യ പിതൃ ഋണ മോചനായ ച കന്യകാദാനം അഹം കരിഷ്യേ. എന്തിനു വേണ്ടിയിട്ടാണ് എൻ്റെ കുഞ്ഞിനെ ഞാൻ നിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നത്? വരൻ്റെ 21 തലമുറയുടെ ഉദ്ധാരണത്തിന് വേണ്ടി. വരസ്യ പിതൃ ഋണ മോചനായ ച, വരൻ്റെ പിതൃക്കളോടുള്ള, ഋണം എന്ന വാക്കിനർത്ഥം കടം എന്നാണ്, പിതൃക്കളോടുള്ള കടം വീട്ടുന്നതിന് വേണ്ടി. അതെന്ത് കടമാണ് ഈ പിതൃക്കളോടുള്ളത്? പിതൃക്കൾ എന്ന് വെച്ചാൽ ആരാണ്? പിതൃക്കൾ എന്ന് വെച്ചാൽ നമ്മുടെ പിതാമഹന്മാരായിട്ടുള്ള ആളുകൾ, നമ്മുടെ മുതുമുത്തശ്ശന്മാർ, അതായത് നമ്മുടെ അച്ഛൻ തൊട്ട് മുന്നോട്ടുണ്ടായിരുന്ന, പിന്നോട്ടുണ്ടായിരുന്ന തലമുറകൾ മുഴുവൻ നമ്മുടെ പിതാമഹന്മാരാണ്. ഈ പിതാമഹന്മാരോട് മുഴുവൻ നമുക്ക് ഒരു കടപ്പാടുണ്ട്. അതെന്താണ്? അവർ കാരണമാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത്. അതുകൊണ്ട് അവരോട് എപ്പോഴും നമുക്കൊരു കടമുണ്ട്. ആ കടം നമ്മൾ എപ്പോഴും വീട്ടിക്കൊണ്ടിരിക്കണം. അത് നമ്മുടെ ഈ ശരീരം പഞ്ചഭൂതങ്ങളിലേക്ക് വിലയിതമായാലും വീണ്ടും വീട്ടിക്കൊണ്ടിരിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ചെയ്യുന്നത്? അതിനു വേണ്ടിയാണ് നമ്മൾ തർപ്പണ ക്രിയകൾ ചെയ്യുന്നത്. പലരും ചോദിക്കും, എന്തിനാണ് ഈ കർക്കിടക വാവിന് ബലിയിടുന്നത് എന്ന് ചോദിക്കും. കർക്കിടക വാവിന് ബലിയിടുന്നത് ഇതിനു വേണ്ടിയാണ്, ഈ പിതൃക്കളോടുള്ള കടം വീട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി മുന്നോട്ട് വരുമ്പോൾ പഞ്ചമഹായജ്ഞത്തെക്കുറിച്ച് ശ്രീനാരായണ ഗുരു പഠിപ്പിക്കുന്നുണ്ട്. അവിടെ ഏറ്റവും എടുത്തു പറഞ്ഞിരിക്കേണ്ടുന്ന ഒരു യജ്ഞമാണ് പിതൃയജ്ഞം എന്ന് പറയുന്നത്, പിതൃക്കളോടുള്ള ഋണം വീട്ടൽ. പലരും ചോദിക്കാറുണ്ട്, എൻ്റെ അച്ഛനും അമ്മയും മരിച്ചിട്ടില്ല, അതുകൊണ്ട് കർക്കിടക വാവിന് ബലിയിടേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കും. അച്ഛനും അമ്മ മരിച്ചിട്ടില്ലെങ്കിലും മൺമറഞ്ഞു പോയ പിതാമഹന്മാർ നമുക്കുണ്ട്. ആ പിതാമഹന്മാർക്ക് വേണ്ടി നിശ്ചയമായും നമ്മൾ ആ കർമ്മം അനുഷ്ഠിച്ചിരിക്കണം. നമ്മൾ മരിച്ചുപോയാൽ വീണ്ടും അത് ആര് ചെയ്യണം? നമ്മുടെ കുഞ്ഞുങ്ങൾ ചെയ്യണം. അപ്പം അതിനു വേണ്ടിയിട്ട് എന്താണ്, പുതിയ തലമുറ ഉണ്ടാകണം. 21 തലമുറയുടെ ഉദ്ധാരണത്തിന് വേണ്ടിയും വരസ്യ പിതൃ ഋണമോചനായ ച, വരൻ്റെ പിതൃക്കളോടുള്ള ഋണം വീട്ടുന്നതിന് വേണ്ടി സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടും ഞാനിതാ എൻ്റെ കുഞ്ഞിനെ നിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നു. കന്യകാദാനം അഹം കരിഷ്യേ എന്ന മന്ത്രം ഉപയോഗിച്ചുകൊണ്ടാണ് കന്യകാദാനം നടത്തുന്നത്. അപ്പോൾ സന്താന ഉത്പാദനത്തിന് വേണ്ടിയിട്ടാണ് വിവാഹം ചെയ്യുന്നത്. ഇനി ആ സന്താന ഉത്പാദനം എത്തരത്തിലായിരിക്കണം എന്ന് പറയുന്നുണ്ട്. വരൻ വധുവിനെ സ്വീകരിക്കുമ്പോൾ പറയുന്നു, ധർമ്മപ്രജ സമ്പത്യർത്ഥം സ്ത്രീയം ഉദ്വഹേ. ഞാൻ എന്തിനാണ് ഈ കുട്ടിയെ വിവാഹം ചെയ്ത് എൻ്റെ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്? ധർമ്മപ്രജയെ സമ്പാദിക്കുന്നതിനായി. ഈ ഗൃഹസ്ഥാശ്രമ ജീവിതവും ത്തെക്കുറിച്ചും നമുക്ക് പറഞ്ഞു തന്നതിന് ശേഷം ശ്രീനാരായണ ഗുരു നമുക്ക് പറഞ്ഞു തരുന്നത് പഞ്ചമഹായജ്ഞങ്ങളെ കുറിച്ചാണ്. ഈ പഞ്ചമഹായജ്ഞങ്ങൾ എന്ന ഭാഗത്ത് ശ്രീനാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങൾ പറയുന്നുണ്ട്, എങ്ങനെ ഒരു ധർമ്മപ്രജയെ, ധർമ്മപ്രജ എന്ന് പറഞ്ഞാൽ നല്ല സന്താനം എന്നാണ്, ഈ നല്ല സന്താനത്തെ നമുക്ക് എങ്ങനെ ഉത്പാദിപ്പിക്കാം. സന്താനോത്പാദനമാണ് വിവാഹത്തിൻ്റെ ലക്ഷ്യമെങ്കിൽ അവിടെ സത്സന്താനോത്പാദനമാണ് വിവാഹത്തിൻ്റെ ലക്ഷ്യം. അങ്ങനെ സത്സന്താനങ്ങളെ ഉത്പാദിപ്പിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നതിനെക്കുറിച്ച് ശ്രീനാരായണ ഗുരു പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. സ്ത്രീകൾക്കുമുള്ള ദൂരീകരണം പഞ്ചമഹായജ്ഞം എന്ന ഭാഗത്ത് ഭഗവാൻ നൽകുന്നുണ്ട്. പല സ്ത്രീകളുടെയും ഒരു സംശയമാണ്, ഒരു സ്ത്രീ ഋതുമതിയായാൽ എത്രാമത്തെ ദിവസം അവൾ ശുദ്ധയാകും? ശ്രീനാരായണ ധർമ്മം പഞ്ചമഹായജ്ഞം, അതായത് അഷ്ടമ സർഗത്തിൽ, ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഗാർഹസ്ഥ്യ ധർമ്മം, സപ്തമ ഏഴാമത്തെ ധർമ്മത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, ഏഴാമത്തെ സർഗത്തെക്കുറിച്ച്. എട്ടാമത്തെ സർഗത്തിൽ ശ്രീനാരായണ ഗുരു പറയുകയാണ്, ഒരു സ്ത്രീ ആദ്യമായി ഋതുവായാൽ അവൾ ഏഴാം ദിവസം കുളിച്ച് ശുദ്ധയാകണം. പിന്നീട് മാസം തോറും ഋതുവാകുന്ന സ്ത്രീ നാലാം ദിവസം കുളിച്ച് ശുദ്ധയാകണം. പിന്നെ ചില സ്ത്രീകൾക്ക് ഈ പറയുന്നത് പോലെ കൂടുതൽ ദിവസങ്ങളിൽ അശുദ്ധി ഉണ്ടാകാറുണ്ട്. അത് ഓരോ സ്ത്രീകൾക്കും അറിയാമല്ലോ, തനിക്ക് എത്ര ദിവസം അശുദ്ധി ഉണ്ടാകുമെന്ന്. അതായത് സ്ത്രീകൾക്ക് അറിയാൻ പറ്റും, ഓരോരുത്തരുടെ ആരോഗ്യത്തെയും ശരീരത്തെയും അനുസരിച്ചാണ് ആ കാര്യങ്ങളിരിക്കുന്നത്. അപ്പോൾ എത്ര ദിവസം നമുക്ക് അശുദ്ധിയുണ്ടോ അത്രയും ദിവസവും നമ്മൾ മാറിയിരുന്നതിന് ശേഷം
ആ ദിവസം അതിൽ പിറ്റേ ദിവസം മുതൽ നമുക്ക് കുളിച്ച് ശുദ്ധമാകാം. ശ്രീനാരായണ ഗുരു പറയുന്നത് ഏകദേശം നാലാം ദിവസം എന്ന കണക്കാണ് പറയുന്നത്. നാലാം ദിവസം കുളിച്ച് ശുദ്ധയാകണം. പിന്നെ പലർക്കും ഒരു വിചാരമുണ്ട്, ശ്രീനാരായണ ഗുരുവിന് ഈ പറഞ്ഞ കാര്യത്തിലൊന്നും അശുദ്ധിയില്ല, അതുകൊണ്ട് ഗുരുവിൻ്റെ ക്ഷേത്രത്തിൽ എങ്ങനെ വേണമെങ്കിലും ചെന്ന് കയറാം. ചില ആളുകൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കുന്ന ഒരു സംശയമാണ്. ശ്രീനാരായണ ഗുരു നിശ്ചയമായും പറഞ്ഞിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ സ്ത്രീ അശുദ്ധയാണ്. ഈ അശുദ്ധി മാറണമെങ്കിൽ ഏത് ദിവസമാണോ അവളുടെ അശുദ്ധി മാറുന്നത്, ആ ദിവസം അവൾ കുളിച്ച് ശുദ്ധയായി അവളുടെ ഇരിപ്പിനും കിടപ്പിനുമായി ഉപയോഗിച്ചിരുന്ന എല്ലാം തന്നെ കഴുകി വൃത്തിയാക്കി ആ ഗൃഹത്തിനുള്ളിൽ എവിടെയൊക്കെ അവൾ പ്രവേശിച്ചിട്ടുണ്ടോ ആ ഭാഗങ്ങളിലെല്ലാം ചാണകവെള്ളം എന്ന് ശ്രീനാരായണ ഗുരു എടുത്തു പറയുന്നുണ്ട്. ചാണകവെള്ളം മുതലായ എന്തെങ്കിലും ശുദ്ധമായ വസ്തുക്കൾ കൊണ്ട് പുണ്യാഹം തളിച്ച് വീടിനെ ശുദ്ധമാക്കണം. പിന്നീട് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ക്ഷേത്രത്തിൽ കയറാവുന്നതാണ്. പലരും പല കണക്കുകൾ വെച്ചിട്ടുണ്ട്, ദേവീ ക്ഷേത്രത്തിൽ 12 ദിവസം, അല്ലാത്ത ക്ഷേത്രത്തിലെ 7 ദിവസം എന്നൊക്കെ കണക്ക് വെച്ചിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു പറയുന്നു, ഒരു സ്ത്രീ മാസം തോറും ഋതുവാകുകയാണെങ്കിൽ അവൾ നാലാം ദിവസം കുളിച്ച് ശുദ്ധയാകണം എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം ഈ പറഞ്ഞ കാര്യം കൂടി ആചരിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഒരു സ്ത്രീ പ്രസവിക്കുന്ന സമയത്ത് ബാലായ്മയുണ്ടോ എന്ന് ചോദിച്ചാൽ അതേക്കുറിച്ച് സൂതകം എന്ന ഭാഗത്ത് ശ്രീനാരായണ ഗുരു എടുത്തു പറയുന്നുണ്ട്. അവിടെ പറയുന്നു 11 ദിവസം ആ വീട്ടിൽ അശുദ്ധിയുണ്ട്. ഈ 11 ദിവസത്തിന് ശേഷം ഈ പറയുന്നത് പോലെ പുണ്യാഹം ചെയ്ത് ആ അശുദ്ധിയെ മാറ്റാം, ബാലായ്മയെ ഇല്ലായ്മ ചെയ്യാം എന്ന് ശ്രീനാരായണ ഗുരുസ്വാമി തൃപാദങ്ങൾ പറയുന്നുണ്ട്. പറഞ്ഞു വന്നത് ഋതുവാകുന്ന സ്ത്രീയെക്കുറിച്ചാണ്. പിന്നീട് നാലാം ദിവസം കുളിച്ച് ശുദ്ധമാകുന്ന സ്ത്രീ 4-1 എന്ന് കൂട്ടിയാൽ, അതായത് നാലാം ദിവസത്തെ 1 എന്ന് കൂട്ടിയാൽ 1, 2, 3, 4 തുടങ്ങി 12 ദിവസത്തേക്ക്, ഇനി ഋതുവാകുന്ന ദിവസം മുതലാണെങ്കിൽ ഋതുവാകുന്ന ദിവസത്തെ 1 എന്ന് കൂട്ടിയാൽ 1 മുതൽ 16 വരെയുള്ള ദിവസങ്ങളിൽ അഷ്ടമി, ചതുർദശി, വാവ്, ഗ്രഹണം, അയനസന്ധി, സൂര്യസംക്രമണ കാലം, ഉത്സവം, അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ഉത്സവമുള്ള ദിവസങ്ങൾ, ഈ ദിവസങ്ങളെ പർവ്വകാലങ്ങൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ പർവ്വകാലങ്ങളെ ഉപേക്ഷിച്ച് കുഞ്ഞുങ്ങൾ ഉണ്ടാകണം എന്ന ആഗ്രഹത്തോടുകൂടി രേതോ രക്തസംഘാതം നടന്നാൽ നിശ്ചയമായും സത്സന്താനങ്ങൾ ഉണ്ടാകും. നമ്മൾ നക്ഷത്രവും തിഥിയും ഒക്കെ നോക്കുന്നുണ്ട് എങ്കിൽ ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ നിന്ന് വെളിയിലേക്ക് വരുന്ന സമയത്തല്ല നോക്കേണ്ടുന്നത്. ഇന്നത്തെ ഈ ആധുനിക യുഗത്തിൽ വിവേകമുള്ളവര് എന്ന് സ്വയം വിചാരിക്കുന്ന വിവേകശൂന്യരായ മാതാപിതാക്കൾ ചെയ്യുന്ന കാര്യമുണ്ട്. പലർക്കും ഇന്ന് സിസേറിയൻ ആണ് ഇഷ്ടം, സ്ത്രീകൾക്ക് പലർക്കും. കാരണം വേദനയില്ലാതെ എങ്ങനെ കുഞ്ഞിനെ പുറത്തേക്ക് കൊണ്ടുവരാം എന്നാണ് അവർ ആലോചിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ ഗർഭിണിയായി 8-ാം മാസം ആകുമ്പോഴേക്ക് തന്നെ ഏറ്റവും അടുത്തുള്ള ജ്യോതിഷരെ പോയി കാണുന്നു, അവരോട് എനിക്ക് പ്രസവിക്കാൻ വേണ്ടി ഒരു ഡേറ്റും നക്ഷത്രവും ഒക്കെ കുറിച്ച് തരാൻ പറയുന്നു. അങ്ങനെ ജ്യോതിഷര് പറഞ്ഞു കൊടുക്കുന്ന നക്ഷത്രത്തിൽ സിസേറിയൻ ചെയ്ത് കുഞ്ഞുങ്ങളെ പുറത്തെടുക്കുന്ന അമ്മമാരുണ്ട്. ഇത് വളരെ വിവേകശൂന്യമായ ഒരു പ്രവൃത്തിയാണ്. കാരണം ഒരു കുഞ്ഞ് ജനിക്കുന്നത് എങ്ങനെയെന്ന് ശ്രീനാരായണ ഗുരു പിണ്ടനന്ദി എന്ന കൃതിയിൽ കൂടി പറയുന്നുണ്ട്. രേതസു തന്നെ ഇതു രക്തമൊടും കലർന്നു നാദം തിരണ്ടുരുവതായി നടുവിൽ കിടന്നേ മാതാവുമില്ല അവിടെയന്നു പിതാവുമില്ല താതൻ വളർത്തിയവനാണിവൻ ഇന്നു ശംഭോ. രേതോ രക്തസംഘാതം നടന്ന് മാതാവിൻ്റെയും പിതാവിൻ്റെയും രേതോ രക്തസംഘാതം നടന്ന് അതിനുള്ളിലേക്ക് ഈശ്വര ചൈതന്യം പ്രവേശിക്കുമ്പോഴാണ് ഒരു കുഞ്ഞ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു ഭ്രൂണം ഉടലെടുക്കുന്നത്. ഭ്രൂണം ഉണ്ടാകുന്ന സമയത്ത് ഒരു കുഞ്ഞ് ജനിച്ചു. അതുകൊണ്ട് നക്ഷത്രവും തിഥിയും ഒക്കെ നോക്കുന്നു എങ്കിൽ ഈ രേതോ രക്തസംഘാതം നടക്കുന്ന സമയത്ത് വേണം നമ്മൾ നോക്കാൻ. ആ സമയത്ത് എനിക്ക് നല്ല ഒരു സന്താനം ഉണ്ടാകണമേ എന്ന പ്രാർത്ഥനയോട് കൂടിയായിരിക്കണം രേതോ രക്തസംഘാതം നടക്കേണ്ടുന്നത്. അപ്പോഴാണ് ഒരു സത്സന്താനം ഉണ്ടാകുന്നത്. അവിടെ എടുത്ത് സൂചിപ്പിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ നോക്കിയാൽ അവരെ വിവാഹം കഴിക്കുന്ന ദിവസം തന്നെ വധുവിനെയും വരനെയും ഒരുമിച്ച് താമസിപ്പിക്കില്ല. അതിനുവേണ്ടി അവർ ഒരു പ്രത്യേക മുഹൂർത്തം കുറിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലൊക്കെ അതിന് ശാന്തി മുഹൂർത്തം എന്ന് പറയും. അത് നല്ല നക്ഷത്രത്തിലും തിഥിയിലും മാത്രമേ സ്ത്രീയെയും പുരുഷനെയും അവരെ ഒരുമിച്ച് ഒരു മുറിയിൽ താമസിപ്പിക്കുകയുള്ളൂ. അതിന് കാരണം എന്ന് പറയുന്നത് ഇതാണ്, നല്ല സന്താനം
സന്താനം ജനിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് അങ്ങനെ ഒരു ചടങ്ങ് അല്ലെങ്കിൽ ആചാരം നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ പ്രാർത്ഥനയിൽ നിന്ന് ഒരു സന്താനമുണ്ടായാൽ നിശ്ചയമായും അത് ലോകത്തിന് ഗുണത്തെ പ്രദാനം ചെയ്യുന്ന ഒന്നായിരിക്കും. അതുകൊണ്ട് തന്നെ നിശ്ചയമായും വിവാഹത്തിൻ്റെ ഈ അർത്ഥവും ലക്ഷ്യവും പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഒരു കുട്ടിയെ വിവാഹ ജീവിതത്തിലേക്ക് അച്ഛനമ്മമാരെ പറഞ്ഞു വിടാൻ പാടുള്ളൂ. പിന്നീട് ഒരു പുരുഷൻ ഗൃഹസ്ഥാശ്രമത്തിൽ അനുഷ്ഠിച്ചിരിക്കേണ്ടെന്ന പഞ്ചയജ്ഞത്തെക്കുറിച്ച് ശ്രീനാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങൾ പറയുന്നുണ്ട്. ബ്രഹ്മയജ്ഞം, ഭൂതയജ്ഞം, മനുഷ്യയജ്ഞം, ദേവയജ്ഞം, പിതൃയജ്ഞം എന്നിങ്ങനെയുള്ള അഞ്ച് യജ്ഞത്തെക്കുറിച്ച് പറയുന്നു. ഈ അഞ്ച് യജ്ഞങ്ങളും നിർബന്ധമായും ജീവിതത്തിൽ പാലിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട്. ബ്രഹ്മയജ്ഞം എന്ന് വെച്ചാൽ വേദങ്ങളെ പഠിക്കുക, അത് ആളുകളെ പഠിപ്പിച്ചു കൊടുക്കുക. ഈശ്വര കാര്യങ്ങൾ പഠിക്കുക, അത് ആളുകൾക്ക് അറിയാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുക. അതാണ് ബ്രഹ്മയജ്ഞം. ദേവയജ്ഞം എന്ന് പറഞ്ഞാൽ ദേവാദികളെ യാഗാദികൾ കൊണ്ട് പ്രീതിപ്പെടുത്തുക, ദേവന്മാരെ. അതോടൊപ്പം ഭൂതയജ്ഞം, പക്ഷി മൃഗാദികൾക്ക് ആഹാരം കൊടുക്കുക എന്നുള്ളതാണ് ഭൂതയജ്ഞം. ഈ ഭൂതയജ്ഞം നിത്യേന ചെയ്യുന്ന ആളുകൾക്ക് നിത്യവും ഉണ്ടാക്കുന്ന ആഹാരത്തിൽ നിന്ന് ഒരു ഭാഗം പക്ഷി മൃഗാദികൾക്കും ദേവഗണങ്ങൾക്കും വച്ചു കൊടുക്കുന്ന ഒരുവന്, വച്ചു കൊടുത്തതിന് ശേഷം ആഹാരം കഴിക്കുന്ന ഒരുവന് ഒരിക്കലും സന്തതി നാശം ഉണ്ടാകില്ല എന്നാണ് ഗുരു പറയുന്നത്. പിന്നെയുള്ളത് നമ്മൾ മുമ്പ് പറഞ്ഞ പിതൃയജ്ഞം. മനുഷ്യയജ്ഞം എന്ന് പറഞ്ഞാൽ അതിഥികൾ വർണ്ണാശ്രമികൾ, അതായത് ബ്രഹ്മചാരികളായിട്ടുള്ളവർ, സന്യാസിമാരായിട്ടുള്ളവർ, ഇവരൊക്കെ അതിഥി സൽക്കാരത്തിന് ഏറ്റവും യോജിച്ചവരായിട്ടുള്ള ആളുകളാണ്. ഇവർക്ക് വേണ്ട വിധത്തിൽ വേണ്ടുന്ന ഉപചാരക്രിയകൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. വീട്ടിലേക്ക് ഒരു സന്യാസിയോ അതിഥിയോ ബ്രഹ്മചാരിയോ കയറി വന്നാൽ അവരെ വേണ്ട വിധത്തിൽ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവർക്ക് ആഹാരവും കൊടുത്ത് അവരെ സന്തോഷത്തോടു കൂടി വേണം വീട്ടിൽ നിന്ന് പറഞ്ഞുവിടാൻ. ഇതാണ് മനുഷ്യയജ്ഞം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ മനുഷ്യയജ്ഞവും പാലിച്ചുകൊണ്ട് പഞ്ചശുദ്ധി, പഞ്ചധർമ്മം, പഞ്ചമഹായജ്ഞം എന്നിവ പാലിച്ചുകൊണ്ട് പരസ്പര സ്നേഹത്തോടുകൂടി അവിച്ഛിന്ന പ്രേമഭാജവും വർത്തതേ യത്ര ദമ്പതി സർവകല്യാണ സമ്പന്നം കുലം തദതി പാവനം. എവിടെയാണോ ഭാര്യാഭർത്താക്കന്മാർ ഇടമുറിയാത്ത പ്രേമത്തിൻ്റെ ഭാജനങ്ങളായി ജീവിക്കുന്നത്, അവിടെ സർവകല്യാണ സമ്പന്നം, അവിടെ എപ്പോഴും മംഗളം മാത്രമേ ഭവിക്കൂ. കുലം തദതി പാവനം, അവൻ്റെ കുലം, അവൻ്റെ തലമുറ പരിപാവനമായിത്തീരും. അങ്ങനെ പരിപാവനമായ ഒരന്തരീക്ഷത്തിൽ യാതൊരുവനാണോ ധർമ്മത്തെ അനുഷ്ഠിച്ചുകൊണ്ട് ഗൃഹസ്ഥാശ്രമ ജീവിതം നയിക്കുന്നത്, അവനാണ് യഥാർത്ഥ ഋഷി. അതുകൊണ്ട് ധർമാർത്ഥ കാമമോക്ഷങ്ങൾക്ക് ഇരിപ്പിടം എന്ന് ശ്രീനാരായണ ഗുരു വിശേഷിപ്പിക്കുന്നത് സന്യാസത്തെയല്ല, മറിച്ച് ഗൃഹസ്ഥാശ്രമ ജീവിതത്തെയാണ്. ആ ഗൃഹസ്ഥാശ്രമം പാലിക്കുന്നവനാണ് വേണ്ട വിധത്തിൽ ധർമ്മത്തിൽ അധിഷ്ഠിതമായി പാലിക്കുന്നവൻ എപ്പോഴും ഒരു യോഗിക്ക് തുല്യനായിരിക്കും, ഈശ്വരന് ഏറ്റവും ഇഷ്ടപ്പെട്ടവനായിരിക്കും എന്ന് പറയുന്നുണ്ട് ഭഗവാൻ. ഭാര്യയും ഭർത്താവും മകനും മകളും ഒക്കെ അനുഷ്ഠിച്ചിരിക്കേണ്ടുന്ന ധർമ്മത്തെ ശ്രീനാരായണ ധർമ്മം ഗൃഹസ്ഥാശ്രമ ജീവിതം എന്ന ഭാഗത്തിലും പഞ്ചമഹായജ്ഞം എന്ന ഭാഗത്തിലും പറയുന്നുണ്ട്. പിന്നീട് തൻ്റെ ധർമ്മം ഭംഗിയായി അനുഷ്ഠിച്ചതിന് ശേഷം 60 വയസ്സിന് ശേഷം, 60 വയസ്സ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു മനുഷ്യൻ്റെ നല്ല കാലം തീരുന്ന സമയം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ അഭിപ്രായങ്ങൾക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല നമ്മുടെ ജീവിതത്തിൽ എന്ന് ഉണ്ടെങ്കിൽ, ഇനി നമ്മുടെ അഭിപ്രായങ്ങൾക്ക് ആ വീട്ടിൽ വലിയ ആവശ്യമൊന്നുമില്ല എന്ന തോന്നൽ എപ്പോഴുണ്ടാകുന്നുവോ ആ സമയത്ത് പിന്നീടുള്ള കാര്യങ്ങളിലൊന്നും അവരുടെ, നമ്മുടെ മക്കളുടെയോ കൊച്ചുമക്കളുടെയോ ഒന്നും കാര്യത്തിൽ വേണ്ടത്ര ഇടപഴകാതെ ഒരു ഭാഗത്തേക്ക് മാറിയിരുന്ന് കൃഷ്ണ രാമ ഗോവിന്ദ ചൊല്ലി ഇനി മോക്ഷത്തിലേക്ക് എന്നെ നയിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വര ചിന്തയിൽ സദാ മുഴുകി ജീവിക്കുക, അതാണ് സന്യാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ സന്യാസവും കൈവരിച്ചതിന് ശേഷം ഒരുവൻ മരിക്കും. ഈ മരിച്ചതിന് ശേഷം ചെയ്യേണ്ടുന്ന അപരക്രിയ എങ്ങനെയായിരിക്കണം എന്നാണ് 9-ാമത്തെ സർഗം പഠിപ്പിക്കുന്നത്. സ്ത്രീ, ബാലൻ, യുവാവ്, വൃദ്ധൻ എങ്ങനെയുള്ളവരും ആയിക്കൊള്ളട്ടെ, അവർ മരിച്ചു കഴിഞ്ഞാൽ ബന്ധുക്കൾ 10 ദിവസത്തെ പുല ആചരണം നടത്തി 11-ാം ദിവസം കുളിയും ഹോമവും പുലവീടലും കഴിക്കണം. ഇതാണ് ശ്രീനാരായണ ധർമ്മം പറയുന്നത്. അത്
ഇന്നും ബ്രാഹ്മണ കുലം ആ ഒരു കർമ്മം തന്നെയാണ് ആ ഒരു ആചാരം തന്നെയാണ് അനുഷ്ഠിച്ചു വരുന്നത്. ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും നമുക്കറിയാം ആ ക്ഷേത്രത്തിലെ പൂജാരി ബ്രാഹ്മണനാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം 11 ദിവസത്തിന് ശേഷം അവരുടെ ആര് മരിച്ചാലും അച്ഛനോ അമ്മയോ ആര് മരിച്ചാലും ഈ 11 ദിവസത്തിന് ശേഷം അവർ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ച് പൂജാദി കർമ്മങ്ങൾ ചെയ്യാറുണ്ട്. ഇവിടെ ഈശ്വരൻ എല്ലാവരെയും സൃഷ്ടിച്ചിരിക്കുന്നത് ഒരുപോലെയാണ്, ബ്രാഹ്മണനെയും ക്ഷത്രിയനെയും വൈശ്യനെയും ശൂദ്രനെയും. അതുകൊണ്ട് എല്ലാവർക്കും ഇതേ നിയമം തന്നെ ബാധകമാണ്. അതുകൊണ്ട് നിശ്ചയമായും നാമും ഇത് തന്നെ അനുഷ്ഠിച്ചാൽ മതിയാകും. 11 ദിവസത്തിന് ശേഷം അല്ലെങ്കിൽ 10 ദിവസത്തെ പ്രാർത്ഥനയ്ക്കും മറ്റു കാര്യങ്ങൾക്കും ശേഷം 11 ദിവസം കുളിയും ഹോമവും പുലവീടലും നടത്താം. പ്രേതത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൽ കൂടുതലായി യാതൊന്നും തന്നെ ചെയ്യേണ്ട കാര്യമില്ല എന്ന് ഗുരു എടുത്തു പറയുന്നു. ഇനി ഇതിലൊന്നും വിശ്വാസമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അനുഷ്ഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നും ഗുരു എടുത്തു പറയുന്നു. ഇനി അച്ഛൻ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ മകൻ കർമ്മം ചെയ്യണം. ഇനി മകനില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹോദരനോ സഹോദരൻ്റെ മകനോ കർമ്മം ചെയ്യാവുന്നതാണ്. ഇനി ഇവരാരുമില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പൗത്രന് ചെയ്യാവുന്നതാണ്. ഇനി ഭാര്യയ്ക്ക് മറ്റാരുമില്ല, ഭർത്താവിന് മറ്റാരുമില്ല എന്ന സ്ഥിതിയിലേക്ക് എത്തിയാൽ ഭാര്യ മരിച്ചാൽ ഭർത്താവിനും ഭർത്താവ് മരിച്ചാൽ ഭാര്യയ്ക്കും ബലിതർപ്പണാദികൾ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ശേഷക്രിയകൾ ചെയ്യാവുന്നതാണെന്നും ഗുരു പഠിപ്പിച്ചു തരുന്നു. ഇത്രയും വലിയ അറിവ് ശ്രീനാരായണ ധർമ്മം എന്ന ധർമ്മസംഹിതയല്ലാതെ മറ്റൊരു ധർമ്മസംഹിതയും ഈ കാലഘട്ടത്തിന് ധർമ്മമാണ്. ആശ്രമികളെ സംബന്ധിച്ചിടത്തോളം അത്ര കുറിച്ച് കൂടുതലായി എങ്കിലും ഈ 10 സർഗങ്ങളിൽ വരെയുള്ള സർഗങ്ങൾ എല്ലാ സർഗങ്ങളും വായിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ 3 മുതൽ 9 വരെയുള്ള സർഗങ്ങൾ നിശ്ചയമായും ജീവിതത്തിൽ അനുഷ്ഠിച്ചിരിക്കും. അതുകൊണ്ട് ശ്രീനാരായണ ധർമ്മത്തിലെ 10 സർഗങ്ങളിൽ കൂടിയും ഒന്ന് കടന്നുപോയി നോക്കൂ. ഇനി 10 സർഗങ്ങളിൽ കൂടിയും കടക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ 3 മുതൽ 9 വരെയുള്ള സർഗങ്ങൾ ഒന്ന് വായിച്ചു നോക്കൂ, പഠിച്ചു നോക്കൂ. എല്ലാ ദിവസവും കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ സമ്പ്രദായം നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാകട്ടെ. അതിന് ഈ ശ്രീനാരായണ പക്ഷാചരണം അല്ലെങ്കിൽ ചതയം മുതൽ സമാധി വരെയുള്ള ദിനങ്ങളെങ്കിലും നമ്മൾ അതിനു വേണ്ടിയിട്ട് വിനിയോഗിക്കൂ. പിന്നീട് ആ ദിവസങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് സാധിക്കും. അത് ഇപ്പോൾ മുതൽ നമുക്ക് ആരംഭിക്കാം. അച്ഛനും അമ്മയും കുഞ്ഞുങ്ങളും എല്ലാവരും കൂടെ ചേർന്നിരുന്ന് എപ്പോഴാണോ പ്രാർത്ഥിക്കാൻ പറ്റുന്നത് അങ്ങനെ ഒരു സമയം കണ്ടെത്തി പ്രാർത്ഥിക്കും. അതിൽ ഗുരുവിൻ്റെ കൃതികൾ ഉൾപ്പെടുത്തും. ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളും ദൈവദശകവും ഒക്കെ ചൊല്ലിയതിന് ശേഷം മറ്റു സമുദായങ്ങളിലൊക്കെ നമുക്കത് കാണാൻ സാധിക്കും. ഇപ്പോൾ ക്രിസ്തു മതവിശ്വാസികളാണെങ്കിലും ഇസ്ലാം മതവിശ്വാസികളിലാണെങ്കിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അവർ അവരുടേതായ ധർമ്മസംഹിത എടുത്തു വച്ച് പാരായണം ചെയ്യാറുണ്ട്. ഏറ്റവും നന്നായിട്ട് മലയാളം വായിക്കാൻ അറിയാവുന്ന ഒരാൾ സംസ്കൃതം വേണമെന്നോ നിർബന്ധമൊന്നുമില്ല, സംസ്കൃതത്തിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ് അല്ലെങ്കിൽ പറഞ്ഞു തന്നിട്ടുള്ളതാണ് ശ്രീനാരായണ ധർമ്മം. അതിൽ മലയാള വ്യാഖ്യാനത്തോട് കൂടിയുള്ളതാണ് ശ്രീനാരായണ ധർമ്മം. മലയാളം ഉണ്ട്, അതുകൊണ്ട് നന്നായിട്ട് മലയാളം വായിക്കാൻ അറിയാവുന്ന ഒരാൾ ഈ 3 മുതൽ 9 വരെയുള്ള സർഗങ്ങളിൽ ഏതെങ്കിലും ഒരു ഭാഗം വായിക്കുക. ജീവിതത്തിലേക്ക് ഞാനത് പകർത്തിക്കൊള്ളാമെന്ന് ഗുരുവിൻ്റെ മുന്നിലിരുന്ന് പ്രതിജ്ഞ ചെയ്യുക. അങ്ങനെ ശ്രീനാരായണ ഗുരുവിൻ്റെ ധർമ്മത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾ അവൻ വിദ്യാരംഭം കുറിച്ചാൽ ഉടൻ തന്നെ അവൻ്റെ കയ്യിലേക്ക് സമ്മാനമായി ശ്രീനാരായണ ധർമ്മം എന്ന ഗ്രന്ഥം വെച്ചു കൊടുക്കൂ. അതിലെ ബ്രഹ്മചര്യ ആശ്രമം എന്ന ഭാഗം നീ നിശ്ചയമായും വായിച്ച് നാളെ മുതൽ അത് നീ അനുഷ്ഠിച്ചു കൊള്ളൂ എന്ന് അവനോട് പറയും. അങ്ങനെ ഇനി വരുന്ന തലമുറയെങ്കിലും ധർമ്മത്തെ അറിഞ്ഞ് ജീവിക്കുന്ന ഒരു നല്ല തലമുറയായി മാറട്ടെ. ശ്രീനാരായണ ധർമ്മം ഇത്രയും അനുപമമായൊരു ദർശനം വേറെ എങ്ങും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ആ ധർമ്മത്തെ ആ ദർശനത്തെ അനുഷ്ഠിച്ചാൽ അറിഞ്ഞാൽ ഇവിടെ ദ്വേഷങ്ങൾ ഉണ്ടാവില്ല, മതദ്വേഷങ്ങൾ ഉണ്ടാവില്ല, യുദ്ധങ്ങൾ ഉണ്ടാവില്ല, ഈ പറയുന്ന യാതൊരു കോലാഹലങ്ങളും ഉണ്ടാവില്ല. അതിനുതകുന്നതാണ് ശ്രീനാരായണ ധർമ്മം എന്ന ഗ്രന്ഥം. അതിനെ പാലിക്കാൻ ഇനി വരുന്ന തലമുറയെ നമ്മൾ നിശ്ചയമായും ഉദ്ബോധിപ്പിച്ചേ മതിയാകും. ഇനി വരുന്ന തലമുറയെങ്കിലും ഗുരുവിനെ അറിഞ്ഞ് ശ്രീനാരായണ ധർമ്മത്തെ അറിഞ്ഞ് ജീവിക്കുന്ന ഒന്നായി മാറട്ടെ. ശ്രീനാരായണ ധർമ്മത്തെ പഠിക്കുവാനും അറിയുവാനും എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് പ്രചോദനമായിട്ടുണ്ട് എങ്കിൽ ഞാൻ ഒരുപാട് ധന്യയായി. എല്ലാവരോടും ഇത്ര സമയം
ഗ്രന്ഥത്തെ സംസ്